ഷെയ്ഖുൽ മസായിഖും താജുൽ ഉലമയും ആയ
ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർഹു, മഹാനവറുകളുടെ അനുസ്മരണവും ദിക്റും ദുആയും നടക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സാണ് നമ്മുടെ ഈ സദസ്സ്. അല്ലാഹു തആല ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും, ഇവിടെ സദസ്സിൽ പങ്കെടുത്തവർക്കും, സ്റ്റേജിൽ പങ്കെടുത്ത എല്ലാ സാദാത്തുക്കൾക്കും, ആലിമീങ്ങൾക്കും, ഉമറാക്കൾക്കും, മുഅ്മിനീങ്ങൾക്കും, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾക്കും അല്ലാഹു എല്ലാ ഖൈറും ബർക്കത്തും ആഫിയത്തും സലാമത്തും ഖബൂലിയത്തും നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നീണ്ട ഒരു പ്രസംഗത്തിന്റെ സമയം അല്ല. ഞാൻ ഈ അടുത്ത് ഇവിടെ കഴിഞ്ഞ മാസത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് പ്രസംഗിച്ച സമയം ആകുന്നേ ഉള്ളൂ, ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമ്മുടെ മർഹൂം മഞ്ഞനാടി ഉസ്താദ് അവരുടെ വീട്ടിൽ വർഷത്തിൽ മഹാനവറുകൾ എത്രയോ കൊല്ലമായി കഴിച്ചുവരുന്ന ജലാലിയ റാത്തീബ് ഉണ്ട്. അവിടെ മഹാനവറുകൾ ഉള്ള കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആരുമീങ്ങൾക്കും സയ്യിദന്മാർക്കുമൊക്കെ എളിയ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് വലിയ സ്നേഹം ഈ പാവപ്പെട്ട എന്നോട് കാണിക്കാറുണ്ട്. മഞ്ഞനാടി ഉസ്താദ് അവറുകളും ആ സ്നേഹം പലപ്പോഴായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. കുറ്റിയാടിയിലും നാദാപുരത്തുമൊക്കെ എന്റെ സദസ്സുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ വന്ന് എത്രയോ ദുആ ചെയ്തു തന്നിട്ടുണ്ട്. ഉസ്താദ് അവറുകളുള്ള കാലത്ത് തന്നെ ദുആക്ക് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ ക്ഷണിക്കുകയും തങ്ങളവറുകൾ അവിടെ സാധാരണയായി പങ്കെടുക്കാറും ഉണ്ട്. ഈ വർഷം തങ്ങളവറുകൾക്ക് അവിടെ പങ്കെടുക്കാൻ ഉള്ള അവസരം ഇല്ല. മഞ്ഞനാടി ഉസ്താദ് അവറുകളും വഫാത്തായി പോയി. വിനീതനായ ഞാൻ അവരുടെ എല്ലാം പൊരുത്തവും സന്തോഷവും ആഗ്രഹിച്ച് അവരുടെ സദസ്സിൽ പങ്കെടുക്കാറും സംസാരിക്കാറും ഉണ്ടായിരുന്നു. ഈ വർഷം അവരുടെ കുടുംബം അവിടെ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട്, അവിടെ എത്താനുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഈ മഹത്തായ സദസ്സിൽ ഒരല്പം സംസാരിച്ചു നിങ്ങളോട് വിട ചോദിക്കും. ഞാൻ നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇന്നേക്ക് 5 ദിവസം ആയി. ഈ ദിവസങ്ങളെല്ലാം കർണാടകയിലും കാസർഗോഡുമായി ഇങ്ങനെ കറങ്ങുകയാണ്. ആദ്യം ഉള്ളാളത്ത് വന്നു. ഉള്ളാളത്ത് അനുസ്മരണ പരിപാടിയിൽ പെട്ടെന്ന് പ്രസംഗിച്ച് അതേ പോക്ക് നീലേശ്വരത്തിനടുത്ത് ഒരു ഉറൂസ് പരിപാടിയിൽ പങ്കെടുക്കാൻ സിയാറത്തുങ്കർ പോയി. അവിടുന്ന് അതും കഴിഞ്ഞിട്ട് അതേ വരവ് ഇങ്ങോട്ട് കട്ടത്തലക്ക് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് കട്ടത്തലേന്ന് പാതിരക്ക് പ്രസംഗിച്ച് അത് കഴിഞ്ഞ് പിറ്റേന്ന് പുത്തൂരിൽ പ്രസംഗിക്കുന്നതിന് മുമ്പ് നമ്മളെ മുഹിമ്മാത്തിൽ ഒന്ന് പോയി പങ്കെടുത്ത് അവിടുന്ന് പുത്തൂരിൽ പോയി. പുത്തൂരിൽ പ്രസംഗം കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെയും പുത്തൂരിൽ പ്രസംഗിച്ചു. അതിലടുത്ത് കുറെ സ്ഥലത്തൊക്കെ പോയി. അത് കഴിഞ്ഞ് ഇന്നലെ വീണ്ടും സുള്ളിയിൽ പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ബന്ദടുക്ക വേണിയാടി പോയി പ്രസംഗിച്ചു. അങ്ങനെ ഇപ്പോൾ അള്ളാഹു തആല തീരുമാനിച്ചത് ഇവിടെയാണ്. ഞാൻ നേരത്തെ ഈ പരിപാടി പ്രസംഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ തീരുമാനം ഇപ്പോൾ ഇവിടെ പ്രസംഗിക്കാനാണ്. ഇനി ഇത് കഴിഞ്ഞ് അപ്പുറത്ത് പോകണം. അങ്ങനെ ഒരു 4-5 ദിവസമായി ഇങ്ങനെ ഇവിടെ നിന്നെ കറങ്ങാണ്. നാട്ടിൽ 100 വിഷയങ്ങളുണ്ട്, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു തആല നമ്മുടെ അമലുകളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഭൂമി തലത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാമൃതമൂടെ ആള് ഞാനെന്നോവർ വേദം വിളമ്പി പറവാൻ മടിച്ചാരെ വേദാമ്പ്രവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. ബഹുമാനപ്പെട്ട ഖൗസുൽ അലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി
قدس الله سره الذي تنى പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് ഹഖ് ഹഖായ നിലക്ക് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ ലോകത്ത് പഠിപ്പിച്ചത് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാരായ പ്രഗത്ഭരായ മഹാന്മാർ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും എന്താണോ ലോകത്ത് പഠിപ്പിച്ചത് അവര് പഠിപ്പിച്ചതനുസരിച്ച് അവരുടെ പിൻഗാമികളായ താബിഈങ്ങളും തബഉ താബിഈങ്ങളുമായ ഇമാമീങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അത് ലോകത്ത് എത്തിച്ചു കൊടുക്കാൻ ധാരാളം പ്രവർത്തിക്കുകയും യാത്ര ചെയ്യുകയും ധാരാളം പഠിക്കുകയും പഠിച്ചത് പ്രാവർത്തികമാക്കുകയും അള്ളാഹുവിലേക്ക് മനുഷ്യ മനസ്സുകളെ എത്തിച്ചു കൊണ്ടുപോകാൻ ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കുകയും ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് സത്യസന്ധമായി അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് പ്രസംഗിച്ചിട്ടുള്ള ഒരു വലിയ മഹാനാണ് ഗൗസുൽ അഅ്ലം മുഹിയുദ്ദീൻ عبد القادر الجيلاني قدس الله سره العزيز എന്റെ ചെറിയ കുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം പറയട്ടെ. ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും, പക്ഷേ അറിയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം. അപ്പോഴാണ് അല്ലാഹു തആല അറിവുകൾ ധാരാളം കൊടുക്കുക, അല്ലാഹു തആല പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധുക്കളായ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്താ മുന്നെയാ കൊടുക്കുന്ന സാധനം? ഇവിടുത്തെ സ്ഥാപനത്തിന്റെതാ? എല്ലാവരും ആ സാധനം വാങ്ങണം, പക്ഷെ പ്രസംഗം തീരുന്നവരെ വായിച്ചു നോക്കാൻ പാടില്ല. ഒരേ സമയത്ത് രണ്ടു കാര്യം നടക്കൂലല്ലോ. അതുകൊണ്ട് വാങ്ങിയവിടെ വെക്കുക, പ്രസംഗം കഴിഞ്ഞതിന് ശേഷം വായിച്ചു നോക്കുക. ഞാന് മർക്കസിൽ പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് എന്നെ സ്വകാര്യം വിളിച്ചുകൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, നീ ബസ്സിൽ, അന്ന് ബസ്സിലാണ് യാത്ര ചെയ്യല്, ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ഏറ്റവും ബാക്കിലെ സീറ്റിൽ ഇരിക്കണമെന്ന് പറഞ്ഞവനെ ഞാൻ കുടുങ്ങിയില്ലേ. കാരണം ബാക്കിലെ സീറ്റ് വല്ലാണ്ട് എടുത്തു കുത്തും തള്ളും. ഞാനാണെങ്കിൽ രാത്രി സമയത്ത് ഇങ്ങനെ വേദ് പറഞ്ഞിട്ട് പകലുറങ്ങാൻ സമയവും കിട്ടൂല, പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും കിട്ടൂല. അപ്പൊ നല്ല ഉറപ്പൊക്കുന്നുണ്ടാവും. അപ്പൊ ബേക്കിലെ സീറ്റിൽ ഇരുന്നാൽ എന്തായാലും കമ്പി കണ്ടി, അല്ലെങ്കിൽ മധ്യത്തിലാണ് അങ്ങോട്ട് ഒരുക്കി പോകും. ചിലപ്പം ബസ് ചവിട്ടിയാൽ നീലംപാറ ഒരിക്കലും പ്രസംഗിക്കാൻ പോയിരുന്നു 1983 കാലത്ത്, ഏകദേശം 30 കൊല്ലം മുമ്പ്. അന്ന് ബസ്സൊന്ന് ഉറക്കൂക്കിയിട്ട് ഒരു ബസ്സും മറ്റേ ബസ്സും തമ്മിൽ ഓവർടേക്ക് ചെയ്യുമ്പോ വേറൊരു വണ്ടി വന്ന് വണ്ടിക്ക് ഇടിച്ച് അങ്ങനെ എന്റെ മുഖം ഇവിടെ പൊട്ടി. ഇവിടെ അന്ന് സ്റ്റിച്ചിട്ടത് ഇപ്പോഴും അടയാളം ബാക്കി ഉറങ്ങിപ്പോയതാണ് വാസ്തവത്തിൽ പൊട്ടാൻ കാരണം. അപ്പൊ ബേക്കിലെ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യണമെന്ന് ഉസ്താദ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തിനാ? ഇപ്പൊ പറഞ്ഞു, അന്നത്തെ കാലം എന്ന് പറഞ്ഞാല് ബഹുമാനപ്പെട്ട മർക്കസിലെ മുദരിസും എന്റെ ബന്ധിയരായ ഉസ്താദുമായ നെല്ലിക്കുത്ത് ഉസ്താദിന് തിരിച്ചും മറിച്ചും കുത്തു കിട്ടിയ സമയമാണ്. ആ പുസ്താദ് പറഞ്ഞു, അഥവാ ആരെങ്കിലും കുത്താൻ വരികയാണെങ്കിൽ ബേക്കിലെ സീറ്റിലാവുമ്പോ മുന്നിൽ നിന്ന് വരുന്നത് കാണുമല്ലോ, മുന്നിലെ സീറ്റിലാവുമ്പോ ബേക്കെന്ന് കുത്തുന്നത് കാണൂലല്ലോ, അതുകൊണ്ടാണ് ബേക്കിലെ സീറ്റിൽ ഇരിക്കണമെന്ന് പറഞ്ഞത് ഉസ്താദ്. അപ്പൊ എനിക്ക് അതിന്റെ ഹിക്മത്ത് മനസ്സിലായി. പിന്നെ എന്നോട് പറഞ്ഞു, വയത് പറയാൻ പോയാല് പലരും ഹദിയ തരും, ചിലർ കവറിലിട്ട് തരും, ചിലർ അങ്ങനല്ലാതെ കീശയിലിട്ട് തരും.
ഞാനത് എണ്ണി നോക്കലില്ല, എനിക്ക് എത്രയാ കിട്ടിയത് നോക്കലില്ല. നീയും നിന്റെ ജീവിതത്തിൽ എത്രയാ കിട്ടിയത് നോക്കാൻ വേണ്ടി എണ്ണി നോക്കാൻ പാടില്ല. ആർക്കും തന്നാ വാങ്ങുന്നതിന് കുഴപ്പമില്ല, പക്ഷേ മറ്റുള്ള ആവശ്യത്തിന് എടുത്തു കൊടുക്കുമ്പോൾ കൊടുക്കാം, മറ്റുള്ള പൈസന്റെ കൂടെ കൂടി കലർത്താം. പക്ഷേ എത്ര പൈസ കിട്ടി എന്ന് നോക്കാൻ വേണ്ടി എണ്ണി നോക്കാൻ പാടില്ല. അപ്പൊ പിന്നെ ഇൽമിന്റെ ബർക്കത്ത് ഉണ്ടാവില്ല, പൈസക്ക് വേണ്ടി വേദോറിയ നാളായി പോയി എന്ന് ഉസ്താദ് അന്ന് വസിയ്യത്തീരു. അതുകൊണ്ട് തന്നെ അങ്ങനെ എത്ര കിട്ടി നോക്കിയിട്ട് വേദ പറയാൻ പോകാറില്ല, അങ്ങനെ അതിനുവേണ്ടി നോക്കാറുമില്ല. ഉസ്താദ് ആ പറഞ്ഞ വസിയ്യത്ത് പാലിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഒരു വിഷമവും അല്ലാഹു തആല ജീവിതത്തിലോട്ട് ഇന്ന് വരെയും തന്നിട്ടുമില്ല, ഒരു പ്രയാസവും തന്നിട്ടില്ല. നമ്മളെ സ്ഥാപനത്തിനൊക്കെ എത്രയോ ലക്ഷങ്ങളും കോടികളും കടങ്ങൾ ഉണ്ടാവും, എനിക്ക് അല്ലാണ്ടില്ല അഞ്ചു വയസ്സ കടയില്ല. ഒരു പ്രയാസവും അല്ലാഹു തന്നെ തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ രണ്ട് മനസ്സുണ്ടാകാൻ പാടില്ല. അതായത് വലത് പറയുമ്പോ ഇൽമ് പറയാന്നുള്ള ഒറ്റ മനസ്സ്, പിന്നെ പൈസ കിട്ടണമെന്നുള്ള മനസ്സും കൂടി അങ്ങനെ രണ്ടെണ്ണം പാടില്ല. ഇതുപോലെ വയത് കേൾക്കുമ്പോ, വയത് കേൾക്കുകയും വേണോ ഇത് വായിക്കുകയും വേണോ, അങ്ങനെ രണ്ട് മനസ്സുണ്ടാകാൻ പാടില്ല. ഒറ്റ മനസ്സ്, ഇത് വയത് കേട്ടതിന് ശേഷം വാങ്ങിയ സാധനം പിന്നെ നമുക്ക് വായിച്ചു നോക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കൊടുക്കലും നിർത്തണ്ട, വാങ്ങലും നിർത്തണ്ട. അതുപോലെ ധാരാളം വയലിന്റെ സീറ്റ് ഉണ്ടാവും, വാങ്ങുന്നതിന് കുഴപ്പമില്ല, അതൊന്നും ഇങ്ങനെ നോക്കണ്ട. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകും. മഹാനായ ഖൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകൾ അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ ധാരാളം സേവനങ്ങൾ ചെയ്തു. പക്ഷേ ആദ്യമായി ചെയ്തത് എന്താണ്? മഹാനവറുകൾ തന്നെ ഇവിടുത്തെ ഫതഹുർ റബ്ബാനിയിൽ പറഞ്ഞു, എടോ അൽ ജഹ്ലു കുല്ലുഹു മഫ്സദാ, വിവരക്കേട് അറിവുകേട് പൂർണ്ണമായും നാശമാണ്. അതുകൊണ്ട് തഫഖഹ്, നീ ധാരാളമായി പഠിക്കണം, അറിവ് നേടണം, അധ്വാനിച്ച് അറിവ് നേടണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട്, ഈ സദസ്സിൽ ധാരാളം തലയെക്കെട്ടിയിട്ട് മുതഅല്ലിമീങ്ങളെയും പഠിക്കുന്ന കുട്ടികളെയും കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. അല്ലാഹു എല്ലാ കുട്ടികൾക്കും, നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന എല്ലാ മക്കൾക്കും, നമ്മുടെ മക്കൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. വിവരക്കേട് മുഴുവനും നാശമാണ്. മനുഷ്യന് വിവരം വേണം. മയ്യുരുദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ, അല്ലാഹു അദ്ദേഹത്തിന് ദീനിൽ വിവരം കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എത്രത്തോളം അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത്രത്തോളം അല്ലാഹു തആല ദീനിൽ വിവരം കൊടുക്കും. തീരെ ഖൈർ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ലേ എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വിവരവും കൂടി അല്ലാഹു തആല കൊടുക്കൂല. അപ്പൊ അല്ലാഹു തആല നന്മ ഉദ്ദേശിച്ചവർക്ക് ലഭിക്കുന്നതും ലഭിക്കേണ്ടതും ലഭിക്കാൻ ശ്രമിക്കേണ്ടതും എല്ലാം അറിവാണ്. ആ അറിവ് നേടാനാണ് ഖൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം സിർഹുല്ലദീ തങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ നീണ്ട യാത്ര ചെയ്തത്. നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ ഈ സദസ്സിൽ പറഞ്ഞിരുന്നു എന്ന് എനിക്കറിയില്ല, ഞാൻ പല സദസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഈച്ചകൾ രണ്ട് സൈസുണ്ട്, ലോക്കൽ ഈച്ചയും തേനീച്ചയും. തേനീച്ച ധാരാളം യാത്ര ചെയ്യും, തേൻ നുകർന്നെടുക്കാനാണ്. ഇതുപോലെ ബഹുമാനപ്പെട്ട ഖൗസുല്ലാദം തങ്ങൾ ഫതഹുർ റബ്ബാനിയിലെ പറയാണ്, നിങ്ങളെ മുൻഗാമികളായ ആളുകൾ അവര് ആത്മീയ സംസ്കരണം നേടാൻ ഉദ്ദേശിച്ചപ്പോൾ, അള്ളാഹുമായി അടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അവരിങ്ങനെ ചുറ്റിക്കറങ്ങി ആലിമീങ്ങളെ സന്ദർശിക്കലാണ്, ആലിമീങ്ങൾ എവിടെയുണ്ടെന്ന് നോക്കി നടക്കലാണ്, എന്നിട്ട് ആലിമീങ്ങളിൽ നിന്ന് ഇൽമ് ശേഖരിക്കലാണ്, ആലിമീങ്ങളുടെ ഉപദേശമനുസരിച്ച് നടക്കലാണ്.
നിങ്ങൾ പലപ്പോഴും അലിവീങ്ങളെ തള്ളുന്നു, അലിവീങ്ങളെ വിമർശിക്കുന്നു, അലിവീങ്ങളെ ചോദ്യം ചെയ്യുന്നു. അതൊരിക്കലും ഹൈറായ വഴിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഖൗസുല്ലാദം തങ്ങൾ ഇൽമുമായി ബന്ധപ്പെടാൻ പ്രചോദനം നൽകുന്നു. ഒരു ദിവസം പശുവിനെ അല്ലെങ്കിൽ കാളയെ ഉഴുതുമറിക്കാൻ വേണ്ടി മാടം അല്ലെങ്കിൽ പറമ്പ് ഉഴുതുമറിക്കാൻ വേണ്ടി കാളയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ പിന്നാലെ നടന്നു കുട്ടിക്കാലത്ത് അബ്ദുൽ ഖാദിർ ജീലാനി ഹദസല്ലാഹു സറഹുൽ അലി ആ കാള തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, അലി ഹാദാ ഖുലിഖത അം ബിഹാദാ ഉമിർത, നിന്നെ പടക്കപ്പെട്ടത് ഇതിനുവേണ്ടിയാണോ ഇങ്ങനെ കാളന്റെ പിന്നാലെ നടക്കാൻ? നിന്നോട് ഇതാണോ കൽപ്പിക്കപ്പെട്ടത് എന്ന് ഒരു കാള സംസാരിച്ചു. അതേ അല്ലാഹു തആല ഏത് സാധനത്തിനും കൊണ്ട് സംസാരിപ്പിച്ചാലും സംസാരിക്കൂ, അത് ഉറപ്പാണ്. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കൈപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് മൊബൈൽ ഫോൺ, ആ ഫോണിൽ ആ ഫോണ് കാതില്ല, അതിന് കണ്ണില്ല, മൂക്കില്ല, ഹൃദയമില്ല, ഉണ്ടായതിന്റെ ശേഷം തഹജ്ജുദ് നിസ്കരിച്ചില്ല, ഇശാവ് നിസ്കരിച്ചിട്ടില്ല, മഗ്രിബ് നിസ്കരിച്ചില്ല, ജുമഅ നിസ്കരിച്ചിട്ടില്ല. അങ്ങനത്തെ മൊബൈൽ ഫോണ് അത് കേൾക്കുന്നു, അത് കാണുന്നു, അത് പറയുന്നതൊക്കെ പിടിച്ചെടുക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ അത് സംസാരിക്കും, അത് തുറക്കുമ്പോൾ അത് സംസാരിക്കുന്നു. അപ്പൊ ഈ സാധനത്തിന് ഇത്ര വലിയ കഴിവ് കൊടുക്കുന്ന അല്ലാഹു തആല മുഹീദീൻ ശൈഖുകൾക്ക് കൊടുക്കുന്ന കഴിവ് എത്രയായിരിക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നത്? ഉണ്ടായാലേ ഒരു സുബ്ഹാനല്ലാഹ് പോലും വരാത്ത സാധനമാണ്. ഒരു അഞ്ചു വയസ്സ് ഒരാൾക്ക് ഇതുവരെ സദഖ ചെയ്തിട്ടില്ല, നോമ്പ് ഇതുവരെ എടുത്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല, കുടുംബബന്ധം ചേർത്തിട്ടില്ല, അയൽവാസിക്കും ഗുണം ചെയ്തിട്ടില്ല, ഒരു സംഗതിയും ചെയ്യാത്ത ഈ മൊബൈൽ ഫോണ്, ആ ഫോണിന് ഇത്ര വലിയ കഴിവ് കൊടുക്കുന്ന അല്ലാഹുവിന് സുബ്ഹാനല്ലാഹ്. നല്ലവേറും ഈശ തൊഴുതോറും വാലേ നാൽപ്പതിറ്റാണ്ടോളം സുബ്ഹി തൊഴുതോവർ, ഈശ നിസ്കരിച്ച വുളു സുബ്ഹി നിസ്കരിക്കുമ്പോഴും ബാക്കിയുണ്ട്. ആ നിലക്ക് അതാ സുന്നത്ത് ജീവിതത്തിൽ പകർത്തി ജീവിച്ച ഖൗസുല്ലാദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി സുഹൃത്തുക്കളെ, മുതലായ റമദാനിൽ മുലനെ കൂടിക്കും നാൾ മുപ്പത് നാളിലും മുലനെ തോടാതോവർ. റമദാൻ 30 ദിവസവും അതാ മുല കുടിക്കുന്ന കാലത്തും മുല കുടിക്കാതെ റമദാനിന്റെ പകലിൽ നോമ്പോടുകൂടെ ജീവിച്ച കുട്ടിയായി വളർന്ന ഖൗസുല്ലാദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അതേ ബവാമൂദുവിന്ന് ഖുതുബായി വന്നവർ. ബാപ്പയുടെ മുതുകിൽ നിന്ന് വരുമ്പോൾ തന്നെ ഔലിയാക്കളെ നേതാവാണ് പടച്ച റബ്ബൊരാൾക്കൊരു സ്ഥാനം കൊടുക്കുമ്പോൾ ദാലിക ഫളുല്ലാഹി യൂതീഹി മൻ യശാ, അല്ലാഹു തആലാർക്കും എന്തും കൊടുക്കാൻ അല്ലാഹുവിന് അധികാരം തരും. അതുകൊണ്ട് തന്നെ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ, കയ്യും കണക്കുമില്ലാതെ അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു കൊടുക്കും എന്ന് ഖുർആൻ പറഞ്ഞു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ അല്ലാഹു തആല വലിയും ഖുതുബുമായിട്ട് ലോകത്തേക്ക് പ്രസവിപ്പിച്ചു. അങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ ചിലപ്പോ പുത്തനാ ശൈഖുകാർക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് സെൽഫിയക്ക് മുജാഹിദീനൊക്കെ സംശയം ഉണ്ടാവും. അവർക്ക് പിന്നെ സംശയം തന്നെ ഒരിക്കലും ഉറപ്പുണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ സംശയിച്ച് 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 അങ്ങനെ മരിച്ചുവല്ല, ഉറച്ചിട്ട് മരിക്കൂല. അതുകൊണ്ട് അവരെ സംശയം തീരലില്ല. മോനെ എന്താ ചെയ്യ, വ്യാഴാഴ്ച ഉറപ്പാ അല്ലേ സംശയം ഉറപ്പാ വ്യാഴാഴ്ച എന്ന് ഉറപ്പ്,
അല്ലേ? എന്താ തെളിവ്? ഇന്ന് വ്യാഴാഴ്ച ഉള്ള എന്താ തെളിവ്? ഇന്നലെ ബുധനാഴ്ചയായിരുന്നു, അതോർപ്പാ. അതിനെന്താ തെളിവ്? അതിനെന്താ തെളിവ്? അതിന്റെ തെളിവ് ആരെങ്കിലും തെളിവ് അറിയാനുള്ളവരുണ്ടെങ്കിൽ കൈവക്കട്ടെ. നാളെ സലാത്തിന്റെ ഉണ്ടോ? നാളെ വെള്ളിയാഴ്ച കൊണ്ട് സലാത്ത് വെച്ചതല്ലേ? അതേസമയം വെള്ളിയാഴ്ച ആവുന്ന സലാത്ത് തെളിവാകൂ. സുബ്ഹാനല്ലാഹ്. അതിന്റെ തെളിവ് നമ്മുടെ മുൻഗാമികള് അങ്ങനെ പറഞ്ഞു എന്നുള്ള തെളിവ്, നമ്മുടെ മുൻഗാമികൾ അങ്ങനെ എണ്ണി വരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ തെളിവ്. മുൻഗാമികളായ മഹാന്മാരെ വിട്ടാൽ പിന്നെ ഒരു സംഗതിക്കും തെളിവുണ്ടാവില്ല. ആഴ്ചയേതാന്ന് ചോദിച്ചാൽ അതിനും തെളിവുണ്ടാവില്ല, ദിവസം ചോദിച്ചാൽ അതിനും ഉണ്ടാവില്ല, ഒരു സംഗതിക്കും ഉണ്ടാവില്ല. തെളിവ് മുൻഗാമികളെ അംഗീകരിക്കണം, അപ്പോഴേ മനുഷ്യൻ ജീവിക്കാൻ കഴിയൂ. ഈ പ്രദേശത്തിന്റെ പേരെന്താ? ഈ മഞ്ചേശ്വരം കൊസോട്ട്. അതിനെന്താ തെളിവ്? നമ്മുടെ പഴയ ആൾക്കാരങ്ങനെ പറഞ്ഞു എന്നുള്ളതിനെ തെളിവ്. അങ്ങനെ ഓരോന്നും അല്ലേ. ഇതിനെന്താ പറയാ? കൈ അല്ലേ. എന്താ തെളിവ്? എന്റെ പേര് അങ്ങനെയാണെന്നല്ലേ എന്താ തെളിവ്? നമ്മുടെ മുൻഗാമികൾ അങ്ങനെ പറഞ്ഞു തന്നെ അല്ല, അതിന്റെ പേരെന്ത് തെളിവാ? ഇത് കൈ എന്നാണെന്നുള്ളതിന് തെളിവ്. അതിന് മുൻഗാമികൾ മലയാളികൾ അങ്ങനെ പറഞ്ഞു. അതേസമയത്ത് ഇംഗ്ലീഷുകാരോട് ചോദിച്ചാൽ അവർക്ക് കൈ എന്ന് പറയാൻ അറിയില്ല, കാരണം അവരെ മുൻഗാമികൾ അതിന് പറഞ്ഞ കൈ എന്നല്ല. അവർ പറഞ്ഞ ഭാഷ അവർ പറയുന്നു. വാസ്തവത്തിൽ മുൻഗാമികളെ തള്ളിയാൽ എല്ലാറ്റിലും സംശയം തന്നെ, പിന്നെ സംശയം തീരലുണ്ടാവില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മഹാന്മാർക്ക് പ്രസവിക്കുമ്പോൾ തന്നെ വലിയ സ്ഥാനം കൊടുക്കുന്ന മഹാന്മാരുണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോ പുത്തനാശേക്കാര് കാഫറാണ് എന്ന് പറഞ്ഞു. പുത്തനാശേക്കാരുടെ അൽമനാറിൽ 1980 ജൂലൈയിലെ അൽമനാറിൽ മുഹീദീൻ ഷേഖ് കാഫറാണ് എന്ന് പറഞ്ഞു സലഫികൾ. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണ ശ്രുതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ എന്നിങ്ങനെ പറഞ്ഞിട്ട്, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ എഴുതി വെച്ചു. ഈ നാരായണ നമ എന്ന ശ്രീശങ്കരാചാര്യരുടെ തത്വക്കാരനായിരുന്നു അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് അവർ എഴുതി വെച്ചു. അങ്ങനെ മുഹീദീൻ ഷേഖ് റളിയല്ലാഹു മുസ്ലിമല്ല കാഫറാണ് എന്ന് സലഫികള് മുജാഹിദുകള് 1980 ജൂലൈ മാസത്തെ അൽമനാറിൽ എഴുതി വെച്ചു. ഞാൻ ആ അൽമനാറ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ആരോപണം പറഞ്ഞതല്ല. ആ കക്ഷികള് ചിലപ്പോൾ ബാബാ മോദൂഗിന്ന് കുതുബായി വന്നവർ ബാപ്പന്റെ മുതുകുന്ന് വരുമ്പോ തന്നെ മുഹീദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ഔലിയാക്കളെ നേതാവായിരുന്നു എന്നും അതുപോലെ അതേ മുതലായ റമദാനിൽ മുല്ലനെ കൂടിക്കും നാൾ 30 നാളിലും മുലനെ തോടാതോവർ മുല കുടിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് റമദാനിന്റെ പകലിൽ മുല കുടിച്ചിട്ടില്ല എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ പറയുമ്പോ പുത്തനാശയക്കാര് ചിലപ്പോ ചോദ്യം ചെയ്യും. പക്ഷേ ചോദ്യം ചെയ്യുമ്പോൾ നമുക്കതിൽ സംശയമില്ല. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി കോഴിക്കോട്ടൂറ തന്നിൽ പീറുന്നവർ കൊർവാ ഈദൊക്കെയും നോക്കിയെടുത്തവർ വലിയ മഹാനും വലിയ ആലിമും 500-ലധികം കിതാബുകൾ ഉണ്ടാക്കിയ വലിയ പണ്ഡിതനുമാണ് മുഹീദീൻമാല ഉണ്ടാക്കിയ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാ കോഴിക്കോട്ടുകാരനാണ്. അതാണ് കോഴിക്കോട്ടൂറ തന്നിൽ പീറുന്നവർ. ആ മഹാനായ മഹാനായ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാ അങ്ങനെ ബഹജ എന്ന കിതാബിൽ തക്മീലയിൽ നിന്നും അതുപോലുള്ള കിതാബുകളിൽ നിന്നാണ്
ആ മുഹീദ്ദീന്മാരെ ഉണ്ടാക്കാൻ ആവശ്യമായ അറിവുകൾ നേടിയെടുത്തതെന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കിതാബുകൾ പരിശോധിക്കുമ്പോ മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞ ചരിത്രം അതിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെ സംഭവിക്കാമോ? കുട്ടിക്കാലത്തങ്ങനെ പ്രസവിച്ചോടനെ തന്നെ വലിയാകാമോ എന്ന് ഒരു പുത്രന്മാരി ചോദിച്ചാൽ നമ്മൾ ആയത്ത് തെളിവ് പറയും, ഹദീസ് തെളിവ് പറയും. അതിനർത്ഥം നമ്മൾ ആയത്തും ഹദീസും നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് എന്നല്ല, മറിച്ച് ആയത്തും ഹദീസും ഒക്കെ അറിയാവുന്ന നമ്മുടെ മുൻഗാമികൾ എന്ത് പഠിപ്പിച്ചോ ആ പഠിപ്പിച്ചതനുസരിച്ച് നമ്മളെ വിശ്വാസം നമ്മൾ ഉറപ്പിച്ചു വെച്ചു. അതുറപ്പിച്ചു വെച്ചതിന് ശേഷം നമ്മൾ എതിരാളികൾക്ക് മറുപടി പറയാൻ വേണ്ടി ചിലപ്പോൾ ഖുർആൻ ഉദ്ധരിക്കും, ഹദീസ് ഉദ്ധരിക്കും. ഈ അടിസ്ഥാനം മുതഅല്ലിമീങ്ങളൊക്കെ മനസ്സിലാക്കണം. നമുക്കൊരു വിഷയത്തിന് ആയത്ത് ഓതാൻ കഴിയാതിരിക്കുമ്പോഴേക്ക്, ഹദീസ് പറയാൻ കഴിയാതിരിക്കുമ്പോഴേക്ക് നമ്മളെ മുൻഗാമികളൊക്കെ പേച്ചു പോയി നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മളെ വിവരക്കേടാണ്, നമുക്കറിയാം. അതുകൊണ്ട് മുൻഗാമികൾ ഒരിക്കലും പേഴ്ചൂന്ന് വിശ്വസിക്കാൻ പാടില്ല. അതേ സമയത്ത് നമ്മൾ ഖുർആനും ഹദീസൊക്കെ തെളിവ് പറയുന്നത് കേട്ടാൽ അതാണ് നമ്മുടെ വിശ്വാസത്തിന് നമ്മൾക്ക് ആധാരം എന്നും നമ്മൾ വിചാരിക്കരുത്. നമ്മളെ മുൻഗാമികൾ വിശ്വസിച്ചതിന് ആധാരമായി ഈ ആയത്തും ഈ ഹദീസുമൊക്കെ നിങ്ങൾക്ക് തെളിവിന് സ്വീകരിച്ചുകൂടെ എന്ന് എതിരാളികളോട് നമ്മൾ ചോദിക്കുകയാണ്. അല്ലാതെ നമുക്കതൊന്നും നോക്കണ്ടേ, നമ്മളെ മുൻഗാമികളായ മഹാന്മാർ ഒരു വിശ്വാസം പഠിപ്പിച്ചാൽ അത് തന്നെ നമ്മൾ വിശ്വസിച്ചു, പിന്നെ അവിടെ സംശയം എന്ന വിഷയം തന്നെ ഇല്ല. അതുകൊണ്ടാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യതൂനകും മിനൽ ഹദീസി ഇമാലം തസ്മഉ അൻതും വലാ ആബാഉകും. ആഖിറു സമാനാകുമ്പോ, ഖിയാമത്ത് നാളാകുമ്പോ ചില കക്ഷികൾ നിങ്ങളെ കബളിപ്പിക്കാൻ വരും, സംശയിപ്പിക്കാൻ വരും, നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കാൻ കബളിപ്പിക്കാൻ വരും. അവര് ധാരാളം കളവ് പറയും, അവരുടെ കളവിന് യാതൊരു കണക്കും ഉണ്ടാവൂല, ധാരാളം കളവ് പറയും. കദ്ദാബൂന യതൂനകും മിനൽ ഹദീസി ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും മുൻഗാമികളായ ആളുകൾ കേൾക്കാത്ത പുതിയ വർത്തമാനമാണ് അവർ പറയുക. ഓ ജനങ്ങളെ, നിങ്ങളെ മുൻഗാമികൾ കേൾക്കാത്ത വർത്തമാനവും കൊണ്ട് വല്ലവരും വന്നാൽ അവര് നിങ്ങളെ പിഴപ്പിക്കുന്ന കക്ഷികളാണെന്ന് ഉറപ്പിച്ചോളണം. ലാഹയുദുല്ലൂയ്യാക്കും വയ്യാഹും. അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. അതേ ലായുദുല്ലൂനക്കും വലായത്തിനൂനക്കും. അവരെ നിങ്ങളെ പിഴപ്പിക്കരുത്. നിങ്ങളവരെ, നിങ്ങൾ അവരെ, അതാ അവര് നിങ്ങളെ ഫിത്നയാക്കരുത്. നിങ്ങളെ ഈമാനിന് കേടുവന്നു പോകരുത്. നിങ്ങൾ മുമ്പ് മുമ്പേ വിശ്വസിച്ചു വരുന്ന സുന്നത്ത് ജപമായത് അതി അടിയുറച്ച് വിശ്വസിച്ച് ജീവിച്ചങ്ങ് മരിക്കണം എന്ന് ഹബീബായ നിബിധങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു തആല അക്കൂട്ടത്തിൽ നമ്മയും നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി തരട്ടെ. സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും നല്ല ഇഖ്ലാസുള്ളവരാകണം. പടച്ചവന്റെ പൊരുത്തം മാത്രം കരുതി പ്രവർത്തിക്കുന്നവരാകണം. വേറെ ഒരു ലക്ഷ്യവും നമ്മളെ കൽബിൽ കടന്നു പോകരുത്. സ്ഥാനമാനങ്ങൾ കടന്നു പോകരുത്. നമ്മളെ കൽബിൽ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെക്കണം. ചാനലിൽ ഒന്നെന്നെ കാണണമെന്നോ പത്രത്തിൽ എന്റെ പേരൊന്ന് അച്ചടിച്ച് കാണണമെന്നോ ജനങ്ങളൊക്കെ എന്റെ കൈയൊന്ന് പിടിച്ച് ചുംബിക്കണമെന്നോ ജനങ്ങളൊക്കെ എന്നെ ഒന്ന് ബഹുമാനിക്കണമെന്നോ ഞാൻ കയറി വരും ആളുകളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്നോ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആളുകളൊന്ന് കൈയടിക്കണമെന്നോ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആളുകളൊന്ന് തക്ബീർ ചൊല്ലി എന്നെ ഒന്ന് ആദരിക്കണമെന്നോ അങ്ങനത്തെ ഒന്നും നമ്മളെ കൽവിലേക്ക് കടന്നു പോകാതെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് വൈബാദുർ റഹ്മാനിൽ ലദീന യംസൂന അലൽ അർളി ഹൗന വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമ. വിവരമില്ലാത്തവർ വിവരക്കേട് പറഞ്ഞാൽ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. അതോടുകൂടെ തന്നെ അവിടെ സലാമത്താകുന്ന നല്ല വർത്തമാനം പറയാൻ നമുക്ക് കഴിയണം. പകരം ചെയ്യണമെന്ന ചിന്തയോ അതേ പകരം ചെയ്യണമെന്ന ബോധമോ അതേ അതാ വൈരാഗ്യമോ വിദ്വേഷമോ
പകയോ നമ്മുടെ മനസ്സിലുണ്ടാകരുത്. വളരെ താഴ്മയോടുകൂടെ ഈ ലോകത്ത് ജീവിക്കണം. അവരാണ് പടച്ചറപ്പിന്റെ മഹാന്മാരെന്ന് പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട ഖൗസുല്ലാദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി. കുട്ടിക്കാലത്ത് തന്നെ വലിയ താഴ്മയുള്ള മഹാനാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കാലം സുഹൃത്തുക്കളെ, ഇമാം ബുഖാരി റിപ്പോർട്ട് ഇതിന് ഹദീസ് നിങ്ങൾ കണ്ടില്ലേ, ഒരു ഉമ്മ സ്വന്തം കുട്ടിക്ക് മുല കൊടുത്ത് കൊണ്ടുപോകുന്നതിനിടയിൽ അതാ ഒരു വലിയ മുതലാളി കാറിൽ വന്ന് ഇറങ്ങുന്നത് പോലെ അന്നതാ വന്നിറങ്ങുന്നത് കുതിരപ്പുറത്താണ്. കുതിരയുടെ പുറത്ത് വന്ന് ഇറങ്ങി ഒരു വലിയ മുതലാളി. അയാൾ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു, എല്ലാവരും ബഹുമാനിച്ചു, എല്ലാവരും ആദരിച്ചു. അത് കണ്ടപ്പോൾ കുട്ടിക്ക് മുല കൊടുക്കുന്ന ഉമ്മ ആ സമയത്ത് പ്രാർത്ഥിച്ചു പോയി, അല്ലാഹുമ്മ ജലി ബിനി മിസ്ലഹു, അല്ലാഹുവേ ഞാൻ ഈ മുല കൊടുക്കുന്ന ചെറിയ കുട്ടി. എല്ലാരും കൂടും എന്താണ് അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞു നോക്കുന്നത്? ഇൽമിന്റെ സദസ്സിൽ പ്രസംഗിക്കുമ്പോ ഇൽമ എന്നെ ശ്രദ്ധിക്കാം. കുത്തുപോകുന്നോ ഹബീബിന്റെ മുഖത്തല്ലാതെ വേറെ തിരിഞ്ഞു നോക്കാൻ പാടുണ്ടോ? സഹോദരന്മാരെ, ഇത് എന്റെ സദസ്സല്ല, ഇത് ഖൗസുല്ലാഹിന്റെ സദസ്സാണ്, താജുൽ ഉലമയുടെ സദസ്സാണ്, ബഹുമാനപ്പെട്ട തങ്ങളവർക്കുള്ള സദസ്സാണ്. അല്ലാഹു നമ്മുടെ സദസ്സ് അവൻ പൊരുത്തപ്പെട്ട സദസ്സായി കബൂൽ ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ചെറിയ കുട്ടി, കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് വേണ്ടി ഉമ്മയുടെ ഈ കുട്ടിയെ ആ ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആ വലിയ മുതലാളിയെ പോലെ ആക്കിത്തരണേ എന്ന് പറഞ്ഞത്. ആ കുട്ടി കുടിക്കുന്ന മുലയങ്ങ് വിട്ടുകളഞ്ഞു. എന്നിട്ട് അള്ളാഹുവിനോട് സംസാരത്തിന് സമയമായിട്ടില്ല, ചെറിയ പിഞ്ചുകുട്ടിയാണ്, സംസാരിക്കുന്ന പ്രായമായിട്ടില്ല. പക്ഷേ ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ കുട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽനി മിസ്ലഹു, പറച്ചവനെ ആ മനുഷ്യരെ പോലെ എന്നെ നീ ആക്കരുത് അല്ലാഹ്. ഉമ്മാക്ക് വലിയ അത്ഭുതമായി പോയി, സംസാരത്തിന് പ്രായത്താത്ത കുട്ടിയാണ് ഈ ഉറക്ക പ്രാർത്ഥിക്കുന്നത്. അതാണെങ്കിലോ കുട്ടിക്ക് ഗുണകരമായിട്ടല്ല. കുട്ടി നല്ല പുരോഗമിച്ച് ആളുകൾ ബഹുമാനിക്കണോ വിചാരിക്കുമ്പോ കുട്ടി പറയുന്നത് അങ്ങനെ എന്നെ ആക്കണ്ട. സുബ്ഹാനല്ലാഹ്. ഈ കുഞ്ഞിനെയും കൊണ്ട് ഉമ്മ കുറച്ചപ്പുറത്തേക്ക് പിന്നെയും യാത്ര ചെയ്തു. അപ്പോഴത് ആ ഒരു സ്ത്രീ, ആ സ്ത്രീയെ ജനങ്ങൾ കല്ലെടുത്തെറിയുന്നു, ആളുകൾ തെറി വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു, ധാരാളം തെറി പറയുന്നു. ഒരാൾ പറയുന്നത് സരത്തിനി കട്ടു എന്ന് പറയുന്നു, വേറൊരാൾ പറയുന്നത് സെനൈത്തീനി വ്യഭിചരിച്ചു എന്ന് പറയുന്നു. ആ പെണ്ണിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ പറയുന്നു. ഈ പെണ്ണിന് അനുകൂലമായി ആരും പറയാനില്ല, എല്ലാരും ഈ പെണ്ണിന്റെ കുറ്റം പറയുകയാണ്. അത് കണ്ടപ്പോൾ ഈ ഉമ്മയങ്ങ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അലി ബിനീ മിസ്ലഹാ, ജനങ്ങളൊക്കെ കുറ്റം പറയുന്ന ഈ പെണ്ണിനെ പോലെ എന്നെ നീ ആക്കല്ലേ, എന്റെ മകനെ, എന്റെ ഈ ചെറിയ മകനെ നീ ആക്കല്ലേ. അല്ലാ, പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള ഈ കുട്ടി മുല വിട്ടിട്ട് അള്ളഹാനോട് ആർക്കുന്നു, അള്ളാഹുമ്മ ജഅൽനി മിസ്ലഹാ, പടച്ചവനെ അവളെപ്പോലെ എന്നെ നീ ആക്കിത്തരണേ, ആളുകളൊക്കെ കുറ്റം പറയുന്ന ഈ പെണ്ണിനെ പോലെ എന്നെ നീ ആക്കിത്തരണേ എന്ന ആ കുട്ടിയതാ ദുആ നടത്തുന്നു. ഉമ്മ ചോദിക്കുന്നല്ല, മോനെ നിനക്ക് അതാ നിന്നെ ജനങ്ങൾ ബഹുമാനിക്കണമെന്ന് മനസ്സിലാക്കി, ഞാൻ നേരത്തെ ആ വലിയ ജനങ്ങൾ ബഹുമാനിക്കുന്ന മുതലാളിയെപ്പോലെ നിന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നീ അത് വേണ്ടെന്ന് പ്രാർത്ഥിച്ചു. ജനങ്ങളൊക്കെ കുറ്റം പറയുന്ന പെണ്ണിനെ പോലെ നീ ആകരുതെന്ന് മനസ്സിലാക്കി, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നീ ആ പെണ്ണിനെ പോലെ ആകണമെന്ന് പ്രാർത്ഥിച്ചു. എന്താണ് മോനെ എന്ന് ചോദിക്കുമ്പോൾ മൂന്നാമതും ആ കുട്ടി സംസാരിക്കുന്നു. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്, പേരോട് കെട്ടുകഥ പറയുന്നതല്ല, സഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്. ആ കുട്ടിയതാ സംസാരിക്കുന്നു വീണ്ടും, ഉമ്മാ ആദ്യം ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്നത് കണ്ട കുതിരപ്പുറത്ത് വന്നിറങ്ങിയ മുതലാളിയില്ലേ, ആ മുതലാളിയുടെ മനസ്സ് നിറയെ കിബറാണ് ഉമ്മാ.
ഞാൻ ജനങ്ങളൊക്കെ എന്നെ ബഹുമാനിക്കണമെന്നും ജനങ്ങളെല്ലാം എന്നെ ആദരിക്കണമെന്നും എന്നെ അതാ ബഹുമാനിക്കണമെന്നുമുള്ള ആ ജനങ്ങൾക്കിടയിൽ ബഹുമാനവും സ്ഥാനവും ചിന്തിക്കുന്ന മുതലാളിയാണ് പടച്ചവന്റെ അടുക്കൽ മനസ്സിന് വിനയമില്ലാത്തത് കൊണ്ട് മനസ്സിൽ താഴ്മയില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് റബ്ബിന്റെ അടുക്കൽ സ്ഥാനവുമില്ല. മഹാനമയ താജുല്ലുലമയുടെ ഒരുപാട് ഉപദേശങ്ങൾ, ഒരുപാട് വരദുകൾ, ഒരുപാട് ഉപദേശങ്ങൾ ഈ പാവപ്പെട്ട എന്നെയും നിങ്ങളെയുമൊക്കെ ചിന്തിപ്പിച്ചിട്ടില്ലേ? അതിലെപ്പോഴും മഹാനവർ പറയുന്നൊരു വാക്കാണ് ഒരു മനുഷ്യൻ ഞാൻ വലിയവനാണെന്ന് ചിന്തിച്ച് കിബറനായാൽ അള്ളാഹ് അവനെ താഴ്ത്തിക്കളയും. അതേ സമയത്ത് താഴ്മ കാണിക്കുന്നവരെ അള്ളാഹ് ഉയർത്തി ഉയർത്തി ഉന്നത സ്ഥാനത്തെത്തിക്കും. വളരെ താഴ്മയോടുകൂടി നമ്മൾ ജീവിക്കണം. ഈ ഉമ്മയോട് ചെറിയ കുട്ടി കറാമത്തായിട്ടല്ലാതെ പറയാൻ കഴിയോ? ആ മനുഷ്യന്റെ മനസ്സിന് കിബറുണ്ട് എന്ന് എങ്ങനെ പറയാം? അത് കുട്ടിക്ക് എങ്ങനെ മനസ്സിലാകുക? അപ്പൊ ഈ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിക്ക് ആ മനുഷ്യന്റെ മനസ്സിലുള്ള കിബറിനെ സംബന്ധിച്ചുള്ള അറിവ് അള്ളാഹു നൽകിയിരിക്കുന്നു. അള്ളാഹുവിങ്കൽ അദ്ദേഹം പരാജിതനാണ്, ജനങ്ങൾക്കിടയിൽ ബഹുമാനിയാണ്. റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഒരു സ്റ്റേജിലേക്ക് കയറി ചെല്ലുമ്പോ പലരും എഴുന്നേറ്റ് തക്ബീറില്ലാറുണ്ട്, പല സ്ഥലങ്ങളിലും കൈപിടിക്കാൻ ആള് വരാറുണ്ട്. അതിന്റെ പേരിൽ ഞങ്ങളെ കൽബിൽ ഒരിക്കലും ഞങ്ങളൊരു വലിയവരാണെന്ന തോന്നൽ നീ തന്ന് ഞങ്ങളെ നശിപ്പിക്കരുതേ അല്ലാ, ഞങ്ങളെ ദുഷിപ്പിക്കരുതേ അല്ലാ. ഓസുല്ലാദം തങ്ങളെ ബർക്കത്തുകൊണ്ട്, താജുല്ലുലമയുടെ ബർക്കത്തുകൊണ്ട്, കഴിഞ്ഞുപോയ മുഴുവൻ മഹാന്മാരുടെയും ബർക്കത്തുകൊണ്ട് ഞങ്ങളെ കൽബിൽ നീ കിബ്ര് തന്നേക്കരുത് അല്ലാ, അസൂയ തന്നേക്കരുത് അല്ലാ, ഞങ്ങളെ കൽബൊന്ന് ശുദ്ധിയാക്കണേ അല്ലാ. ഓ സഹോദരന്മാരെ, മനുഷ്യന്റെ കൽബ് നന്നാകണം. മനസ്സ് തന്നല്ലെങ്കിൽ നമ്മൾ എന്ത് നന്നായിട്ടും കാര്യമില്ല. മനുഷ്യന്റെ കൽബ് നന്നാകണം. സുബ്ഹാനല്ലാഹ്, ചിപ്പിയില്ലെങ്കിൽ അതേ മുത്തില്ലെങ്കിൽ ചിപ്പി എന്തിനാണ്? അതാ പണമില്ലെങ്കിൽ പെട്ടി എന്തിനാണ്? പക്ഷിയില്ലെങ്കിൽ കൂടെന്തിനാണെന്ന് മുഹീദീൻ ശൈഖ് തങ്ങൾ ചോദിച്ചത് കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ വാദ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. നമ്മുടെ ആത്മാവിന് ശുദ്ധിയില്ലെങ്കിൽ, മനസ്സിന് ശുദ്ധിയില്ലെങ്കിൽ, സുഹൃത്തുക്കളെ, ഈ ബോഡി കൊണ്ടെന്താണ് കാര്യം? ഈ താടി കൊണ്ടെന്താണ് കാര്യം? ഈ തലപ്പാവ് കൊണ്ടെന്താണ് കാര്യം? ഈ വെള്ളക്കുപ്പായം കൊണ്ടെന്താണ് കാര്യം? നമ്മുടെ മനസ്സൊന്ന് ശുദ്ധിയായി കിട്ടണ്ടേ? പടച്ചറബേ, ഞങ്ങളെ മനസ്സ് നന്നാക്കണേ അല്ലാ. മഹാനായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്തു തന്നെ അവിടുത്തേക്ക് കറാമത്തുണ്ടായി എന്ന് പറയുമ്പോ അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കണ്ട, സംഭവിച്ച സംഭവങ്ങൾ ഹദീസിലുണ്ട്, ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാണ് ഞാനിത് പറഞ്ഞത്. അതുപോലെ തന്നെ ഉമ്മയോട് കുട്ടി പറയുന്നു, ഉമ്മ, ജനങ്ങളൊരാളെ കുറ്റം പറഞ്ഞതുകൊണ്ട് അയാൾ അള്ളാന്റെ അടുക്കൽ മോശക്കാരനാകണമെന്നില്ല. നല്ല പ്രവൃത്തി ചെയ്യുന്ന പലരെയും, ഒരുപാട് നന്മ ചെയ്യുന്ന പലരെയും കുറ്റം പറയാൻ ആളുണ്ടാകും. ചിലർ അസൂയ കൊണ്ട് പറയുന്നവരുണ്ടാകും, ചിലരതാ വെറുപ്പ് കൊണ്ട് പറയുന്നവരുണ്ടാകും, ചിലർക്ക് കാര്യം കിട്ടാഞ്ഞിട്ട് പറയുന്നവരുണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ പലരുണ്ടാവും. അല്ലാഹു തആല ഒരു മനുഷ്യൻ വലാലത്ത് കൊടുത്താൽ, ഒരു മനുഷ്യനെ പേപ്പിച്ചു കളഞ്ഞാൽ, അള്ളാഹു ഒരാൾക്ക് സന്മാർഗം കൊടുത്താൽ
അവനെ പേൾപ്പിക്കുന്ന ഒരാളുമില്ല. അള്ളാഹുവിനെ പേൾപ്പിച്ചാലോ ഹിദായത്താക്കാൻ ആരുമില്ല. പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തി. ആ കൂട്ടുപ്രാർത്ഥനയിൽ അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. അല്ലാഹുമ്മ ജഅൽന ഹദീന മുഹ്തദീന ഗൈറ ളാലീന വലാ മുള്ളീൻ. അല്ലാഹുവേ, ഞങ്ങളെ നീ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരാക്കണം. ഞങ്ങളെ വാക്കും പ്രവൃത്തിയും ഒക്കെ മറ്റുള്ള ഒരു നല്ല വഴിയിലേക്ക് എത്താനുള്ള കാരണങ്ങളാക്കണം. ഞങ്ങളെ നീ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരാക്കണം. മുഹ്തദീന, സന്മാർഗം പ്രാപിച്ചവരാക്കണം. മറ്റൊരാളെ നന്നാക്കണമെങ്കിൽ ആദ്യം സ്വന്തം നന്നാകണ്ടേ? വളഞ്ഞ വടിക്ക് നേരെയുള്ള നേരുണ്ടാവോ? വളഞ്ഞ വടിക്ക് നേരെയുള്ള നേരുണ്ടാവൂല. അല്ലേ, മുത്തനജ്ജിസായ വെള്ളം കൊണ്ട് വേറൊരു സാധനം കഴുകി വൃത്തിയാക്കാൻ പറ്റുമോ? കഴിയൂല. ബഹൂറായ വെള്ളം കൊണ്ട് അപ്പൊ നമ്മൾ നന്നാകാതെ വേറൊരുത്തരെ നന്നാക്കാൻ കഴിയൂ? കഴിയൂല. അതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സ് നന്നാകണം, നമ്മുടെ പ്രവർത്തനം നന്നാകണം, നമ്മുടെ ധാരണകൾ നന്നാകണം, നമ്മുടെ വാക്കുകൾ നന്നാകണം, നമ്മുടെ കേൾവികൾ നന്നാകണം, നമ്മുടെ കാഴ്ചകൾ നന്നാകണം. മനുഷ്യന്റെ മനസ്സും മനുഷ്യന്റെ കാതും തമ്മിൽ വലിയ ബന്ധമാണ്. കാതും മനസ്സും തമ്മിൽ വലിയ ബന്ധമാണ്. കാതിൽ കേൾക്കുന്നതല്ലേ മനസ്സിൽ പതിയുന്നത്. അതുകൊണ്ടല്ലേ പ്രസവിച്ച ഉടനെ അല്ലാഹു അക്ബർ എന്ന ദിക്ര് ചെറിയ പിഞ്ചുകുട്ടിയുടെ ചെവിട്ടിൽ കേൾപ്പിക്കണമെന്ന് പറഞ്ഞത്. ആദ്യം തന്നെ കേൾക്കുന്നത് ദിക്റാകണം, എന്നിട്ട് മനസ്സ് ശുദ്ധിയാകണം എന്നതുകൊണ്ടല്ലേ ബാങ്ക് കേൾപ്പിക്കണമെന്ന് പറഞ്ഞ് വലത്തെ ചെവിട്ടിൽ ഇടത്തെ ചെവിട്ടിൽ ഇഖാമത്ത് കേൾപ്പിക്കണമെന്ന് പറഞ്ഞത്. ദിക്ര് കൊണ്ട് ബറക്കത്ത് കൊണ്ട് തുടങ്ങാനല്ലേ, ദിക്ര് കൊണ്ട് തുടങ്ങാനല്ലേ. കാതിൽ കേൾക്കുന്നതല്ലേ മനസ്സിൽ പതിയുന്നത്. കണ്ണിൽ കാണുന്നതല്ലേ മനസ്സിൽ പതിയുന്നത്. ഇന്നലെ ഞാനൊരു 10-90 പെൺകുട്ടികൾക്കൊരു ക്ലാസ് എടുത്തു. പൂർണ്ണമായി പർദ്ദ ധരിച്ച് മുഖമൂടി അണിഞ്ഞ് അതാ വെറും 2 കണ്ണ് മാത്രം അതാ കാഴ്ചക്ക് വേണ്ടി അതാ മൂടി വെക്കാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 10-90 കുട്ടികൾ മർക്കസുൽ ഹുദ എന്ന് പറഞ്ഞ് പുത്തൂരിലൊരു സ്ഥാപനം, ബഹുമാനപ്പെട്ട മർക്കസുൽ സഖാഫത്തി സുന്നിയുടെ കീഴിൽ ആ സ്ഥാപനത്തിലെ പെൺകുട്ടികൾക്ക് ആ സ്ഥാപനത്തിന് സ്ഥലം കൊടുത്ത ഒരു ഹാജിയുണ്ട്. അദ്ദേഹത്തിന്റെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. മമ്മൂഞ്ഞി ഹാജി. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. ആ സ്ഥാപനത്തിലുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോ ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു ഇതേ കാര്യം. മനുഷ്യന്റെ കാതും കണ്ണും നാവും ആ 3 അവയവങ്ങളും മനസ്സും തമ്മിൽ വലിയ ബന്ധമാണ്, ചെറിയ ബന്ധമല്ല. നിങ്ങളിൽ പലർക്കും യാസീൻ കാണാതെ അറിയില്ലേ? യാസീൻ എങ്ങനെയാണ് കാണാതെ പഠിച്ചത്? യാസീൻ ഒരു വെള്ളത്തിൽ കലക്കി കുടിച്ചതല്ല, അതുകൊണ്ട് യാസീൻ മനപ്പാടമാവൂല. മറിച്ച് യാസീൻ നാവ് കൊണ്ട് കുറെ സമയം ഓതിയപ്പോൾ മനസ്സിൽ യാസീൻ പതിഞ്ഞു. യാസീൻ മനപ്പാടമായി, മനപ്പാടമായി. അതിങ്ങനെ നാവ് കൊണ്ട് ഓതിയിട്ടാണ് അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഖുർആൻ മനപ്പാടമാക്കുന്ന കുട്ടികളുണ്ട്. 300 കുട്ടികൾ പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കുന്ന കുട്ടികൾ. ഞാനിന്ന് മംഗലാപുരത്ത് നിന്ന് വയ്യത്തുള്ള കുഞ്ഞുസാഹിബ് സിറാജുൽ ഹുദയുടെ ചിത്രം കാണിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാ ഇത് ഖുർആൻ മനപ്പാടമാക്കുന്ന കുട്ടികളാണ് ഈ ഇരുന്ന് ഖുർആൻ ഓതുന്നത്. 300 ഇത്ര കുട്ടികൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 300 കുട്ടികളുണ്ട്. SSLC പാസ്സായി കഴിയുമ്പോഴേക്ക് അവർ ഖുർആൻ മനപ്പാടമാക്കി കഴിയുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഓ സുഹൃത്തുക്കളെ, ഈ ഖുർആൻ മനപ്പാടമാക്കുന്ന മക്കൾ എങ്ങനെയാണ് ഖുർആൻ മനപ്പാടമാക്കുന്നത്? അത് അവരിങ്ങനെ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുകയാണ്. നമ്മളെ നാവ് കൊണ്ട് നമ്മൾ നല്ലത് പറഞ്ഞാൽ മനസ്സിൽ നല്ലത് പതിയും. ഖുർആൻ ആവർത്തിച്ചോതിയാൽ ഖുർആൻ മനസ്സിൽ പതിയും. ദിക്ര് ചൊല്ലിയാൽ ദിക്ര് പതിയും. സലാത്ത് ചൊല്ലിയാൽ സലാത്ത് പതിയും. നല്ല വാക്ക് പറഞ്ഞാൽ നല്ലത് പതിയും. നമ്മളെ മനസ്സ് നന്നായിക്കൊണ്ടേ
ഇരിക്കും. നമ്മുടെ നാവിന് ചൊല്ലുന്നതൊക്കെ നല്ലതായിരിക്കണം. ഇവിടെ ദിക്റിന്റെ സദസ്, സലാത്തിന്റെ സദസ്, അതാരെല്ലാം മദ്ഹറിലുള്ള സലാത്തിനും ദിക്റിനും പങ്കെടുക്കുന്നുണ്ടോ, മർക്കസിലുള്ളതിന് പങ്കെടുക്കുന്നുണ്ടോ, ജാമിയ സയ്യിദിയിൽ പങ്കെടുക്കുന്നുണ്ടോ, മുഹിമ്മാത്തിൽ പങ്കെടുക്കുന്നുണ്ടോ, അതുപോലെ സിറാജുൽ ഹുദയിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ, അവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ദിക്റിന്റെ സദസ്സുകൾ അത് വലിയ ബറക്കത്തുള്ള സദസ്സുകളാണ്, മലായിക്കത്ത് വന്ന് നിറയുന്ന സദസ്സുകളാണ്, പടച്ചറപ്പ് ദോഷം പൊറുക്കുന്ന സദസ്സുകളാണ്, കൽബ് ശുദ്ധിയാകുന്ന സദസ്സുകളാണ്. ദിക്റിന്റെ സദസ്സുകൾ പരമാവധി പങ്കെടുക്കാൻ നോക്കണം. വസ്ബിർ നഫ്സക അല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വല്ലശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا يقول ذلك من سورة الكهف فادنال دوسم جان برسنگ جتون عند سيدي رقم بول وانگ تلقام يقول ذلك كرتون الله ساتھ کلان يعني يرد ذكر دلوم بو خبر قود ايريكان مكساد کلان ഞാൻ സന്തോഷം പറയട്ടെ, നമ്മുടെ സയ്യിദന്മാരും ആലിമീങ്ങളൊക്കെ ഉള്ള സദസ്സിലും സ്റ്റേജും വരും. എത്ര തിരക്കിനിടയിലാണ് നമ്മുടെ ഈ മംഗലാപുരം, അതുപോലെ പുത്തൂർ കാസർഗോഡ് ഭാഗത്തുള്ള വലിയ വലിയ ബിസിനസ് നടത്തുന്ന മുതലാളിമാർ, അല്ലാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകട്ടെ. ഇപ്പോ ഈ സദസ് തന്നെ ഞാനിപ്പോ ചോദിച്ച സുൽത്താൻ ഹാജി, അദ്ദേഹം സിറാജുൽ ഹുദയിൽ വന്ന് കാണാൻ ഞാൻ ക്ഷണിച്ചപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ പുത്തൂരിൽ വയത് പറയുമ്പോ അദ്ദേഹം വന്നിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മാടി ഇബ്രാഹിം ഹാജി സദസ്സിലില്ല, അള്ളാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ, വന്നിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്. അതുപോലെ എത്രയോ ആലിമികൾ, ഇന്നലെ സുള്ളിയിൽ എത്രയോ നേതാക്കന്മാരും ഉമറാക്കളും പണക്കാരും, ഇന്നലെ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദും ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളും അതുപോലെ സയ്യിദ് അലി ബാബ തങ്ങളും ആലിമികളും സയ്യിദന്മാരുമുള്ള സദസ്സിൽ വന്നിട്ടുണ്ട്. ഒരു ഭാഗ്യവാന്മാരാണ്, കാരണം നല്ല നല്ല സദസ്സുകളിൽ പങ്കെടുക്കാൻ അള്ളാഹു അവർക്ക് അവസരം നൽകുന്നു. ഒരു ഭാഗ്യവാന്മാരാണ്. സാധുക്കളെ കൂടെ ഇരിക്കാൻ സാധിക്കണം, ആലിമികളെ കൂടെ ഇരിക്കാൻ സാധിക്കണം, സയ്യിദന്മാരെ കൂടെ ഇരിക്കാൻ സാധിക്കണം, അത് വലിയ ഭാഗ്യമാണ്. സുഹൃത്തുക്കളെ, ഞാൻ നീതി സംസാരിക്കുന്നില്ല, പറഞ്ഞു വന്നത് ദിക്റിന്റെ സദസ്സുകൾ വലിയ വലിയ മഹത്വമുള്ള സദസ്സുകളാണ്. നാവുകൊണ്ട് പറയുന്നത് നല്ലതാണോ, കൽബിൽ നല്ലത് പതിയും, കൽബ് നന്നാകും, പിന്നെ കൽബിന് അസൂയുണ്ടാവില്ല, വൈരാഗ്യം ഉണ്ടാവില്ല, വെറുപ്പുണ്ടാവില്ല. ഈത്ത പറഞ്ഞവനോട് വെറുപ്പുണ്ടാവില്ല, ഈത്തവനോട് വെറുപ്പുണ്ടാവാൻ പാടില്ല, നമുക്ക് ആരോടും വെറുപ്പുണ്ടാൻ പാടില്ല. ഞാനൊരിക്കൽ മലപ്പുറം ജില്ലയിൽ വെച്ചിട്ട് വേദം പറയാൻ പോയി, സുബ്ഹാനല്ലാഹ്, വയത് കഴിഞ്ഞിട്ട് സംഘാടകർക്ക് പിരിവെടുത്ത് കൊടുക്കാണ് കയ്യിൽ ഇങ്ങനെ സലാത്തും ചെല്ലി പിരിവെടുക്കുക. എന്റെ കയ്യിമ്മന്ന് വല്ലാത്തൊരു പുകച്ചല്, സഹിക്കാൻ കഴിയാത്ത പുകച്ചല്. എനിക്ക് തോന്നി എന്റെ കയ്യിമ്മൻ ആരോ തിരക്കിൽ എന്തോ ഒരു പൊടി പാറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നി. യാതൊരു നിർവാഹമല്ല പുകച്ചൽ. ഹബീബ് പോയ തങ്ങളുടെ പെരുന്നൽമണ്ണ മൂപ്പര് സ്റ്റേജ്മലുണ്ട്. ഞാൻ ഉടനെ തന്നെ കുറച്ച് വെള്ളം വന്നിരിപ്പിച്ച് കൈമലൊഴിച്ചു, പക്ഷെ പോച്ചൽ പോന്നില്ല. ഞാൻ ആൾക്കാരെന്താന്ന് ചോദിച്ചു, ആരില്ല എന്ന് പറഞ്ഞു. ഞാൻ ബാക്കിയുള്ള ആളുകളൊക്കെ പിരിവെട്ട് കൊടുത്ത്, കാരണം അല്ലെങ്കിൽ സംഘാടകർ കറക്റ്റിലായി പോകും, പിന്നെ സാധുക്കൾക്ക് പിന്നെ പരിപാടി നടത്താൻ കഴിയില്ല. ഞാൻ പിരിവെടുത്ത് കഴിഞ്ഞതിന് ശേഷം വണ്ടി പോയി കയറി, ഞാൻ എന്നെ ആദ്യമായി സ്റ്റേജിമ കയറ്റി എന്റെ ഉസ്താദുണ്ട്, ആദ്യമായി എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ച, ആദ്യമായി വേദം ഉറപ്പിച്ച മർഹൂം പുല്ലുക്കര ഉസ്താദ് അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ശിഷ്യനാണ്. താജുൽ ഉലമ 50 കൊല്ലം ഉള്ളാളത്ത് ദർസ് നടത്തി തികഞ്ഞപ്പോ താജുൽ ഉലമനെ ആദരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് വരുമ്പോ ഒരു പരിപാടിക്കും പോകാത്ത ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദ് എന്റെ കൂടെ താജുൽ ഉലമയെ ആദരിക്കുന്ന പരിപാടിയിലേക്ക് വന്നിരുന്നു. അന്ന് തന്നെ മംഗലാപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ ഉസ്താദ് അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒരു ടെസ്റ്റും ചെയ്യാൻ വേണ്ടി ഉസ്താദ് എന്റെ കൂടെ പോന്നിരുന്നു. ഞാൻ പറഞ്ഞു വന്നു, തങ്ങളോട് താജുൽ ഉലമയോട് വല്ലാത്ത ബഹുമാനമാണ് ഉസ്താദിന്. ഉസ്താദാണെങ്കിലോ ഇബാദത്തിൽ മാത്രം ജീവിച്ച ഒരാളാണ്, വിവാഹം കഴിച്ചിട്ടില്ല, മക്കളില്ല, ഇൽമ് പറയലും ദിക്റുമല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. ഏത് ബസ്സിലിരുന്നാലും ദിക്റുകളിലുണ്ടാവും, എവിടെ പോകുമ്പോൾ ദിക്റുകളിലുണ്ടാവും. അങ്ങനെയാണ് ഉസ്താദിന്റെ ജീവിതം. എന്നോട് മഹ്മൂദ് ഹാജി ദുബായിലുണ്ട്, ഒരാൾ കടവത്തൂർക്കാരനാണ്, ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദിന്റെ കറാമത്ത് നിങ്ങൾക്ക് കേൾക്കണോ. ഞാൻ ഉസ്താദിനോട് വലിയ സ്നേഹമാണ് എനിക്ക്.
എന്റെ കൈമെന്ന് വല്ലാത്ത വേദനയായ ഒരു ദിവസം ദുബായിൽ നിന്ന് എന്റെ റൂമെന്ന് വേദന സഹിക്കാനായപ്പോ ഒരൊറ്റ വിളി ഉസ്താദെ എന്ന് വിളിച്ചു. വിളിച്ചു കഴിയുമ്പോഴേക്ക് ഉസ്താദ് എന്റെ റൂമിൽ ഹാജരായി. ദുബായിൽ ഹാജരായിട്ട് എന്റെ കൈക്ക് ഒരു തട്ട് കെട്ടിട്ട് ഞാൻ മഹമ്മൂദാജി ഇങ്ങനെ പൊറുതി ഇടാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉസ്താദ് പോയി. എന്ന് മഹമ്മൂദാജിനോട് മഹമ്മൂദാജി ഇന്ന് ജീവിച്ചിരിക്കുന്നു ഉസ്താദ് ഉപാധിപ്പിക്കുന്നത്. ഞാൻ ആ ഉസ്താദിന്റെ അടുത്താണ് 6-7 കൊല്ലം ഓതിപ്പഠിച്ചത്. ആ ഉസ്താദ് എന്നോട് ചെയ്ത ചില വസീയത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു വസീയത്താണ് സുന്നത്ത് ജമാഅത്തിലുള്ള എല്ലാ മുഅ്മിനീങ്ങളെയും പരമാവധി യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവരെയും ഹഖിന്റെ മേൽ യോജിപ്പിക്കാൻ നോക്കണം. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾക്കെതിരെ മരണം വരെ പ്രസംഗിക്കണം. ഉസ്താദിന്റെ വസീയത്താണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ അവിടുത്തെ പല ബറക്കത്തുകളും എനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. അത് തന്നെ ഞാൻ താജുൽ ഉലമക്കും കണ്ടു. അതേ ബഹുമാനം താജുൽ ഉലമ നമ്മൾ ഞാനിപ്പോൾ പമ്പയിൽ മസ്ജിദു തഖ്വയിൽ വെച്ച് അതാ ഇന്നത്തെ ദുഹ്ർ മസ്ർ ഞാൻ അവിടെയാ നിസ്കരിച്ചത്. ആ വലിയ പള്ളി നിർമ്മിച്ചപ്പോൾ ആ പള്ളിയുടെ കമ്മിറ്റിയിൽ പാവപ്പെട്ട ഞാനും അതിന്റെ തുടക്കം മീറ്റിംഗ് മുതൽക്ക് മെമ്പറാണ്. ആ മീറ്റിംഗ് ആദ്യമായി ചർച്ച ചെയ്ത മീറ്റിംഗിൽ ഞാനുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദുണ്ട്. അത് എല്ലാ നിലക്കും അഡ്വൈസ് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ തെരഞ്ഞെടുത്തു. വയ്യബ്ദുള്ള കുഞ്ഞു സാഹിബിനെ പോലെ, അതേ അവിടെ അബ്ദുർ റഷീദ് ഹാജിയെ പോലെ, മുംതസലി ഹാജിയെ പോലെ, അതേ കണശൂർ ഹാജിയെ പോലെ പല ഹാജിമാരും നേതാക്കന്മാരും പലരും അതിന്റെ കമ്മിറ്റിയിലുണ്ട്. ആ പള്ളിയുടെ ഉദ്ഘാടന സമയം വന്നപ്പോ ഹാജില്ലുലമ പറഞ്ഞു, സുന്നികളൊക്കെ യോജിച്ചു കാണണം. അത് എല്ലാ മഹാന്മാരുടെയും ആശയമാണ്, ആശയാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ശംസുല്ലുലമ ഈ കെ അബൂബക്കർ ഹുസൈൻ അവിടുത്തെ ഖബർ സന്തോഷിക്കട്ടെ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവർ യോജിച്ചു കാണണമെന്ന് അവസാനം വല്ലാതെ ആശിച്ച ആളാണ്. സമയമുണ്ടെങ്കിൽ ഇൻഷാഅല്ലാഹ് വരുന്ന 4-ാം തീയതി കാസർകോട് താജുല്ലുലമയുടെ അനുസ്മരണ പരിപാടിയുണ്ട്. അവിടെ വെച്ച് ഞാൻ ആ സംഭവം, ശംസുല്ലുലമയുടെ സംഭവം ഞാൻ അവിടെ വെച്ച് പറയാം. മറന്നുപോയെങ്കിൽ ആരെങ്കിലും എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി. ഓ സുഹൃത്തുക്കൾ, ഇപ്പൊ പറയാൻ സമയമില്ല. അതാ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആലിമീങ്ങൾക്കും മുഅ്മിനീങ്ങളെല്ലാം യോജിച്ച് ഹഖിന്റെ മേൽ യോജിച്ച് നല്ല നിലക്ക് ജീവിക്കണമെന്നല്ലാതെ സുന്നികൾ തമ്മിലടിക്കണമെന്നോ അവര് തമ്മിൽ കലാട്ടയാകണമെന്നോ സുന്നികൾ തമ്മിൽ ഭിന്നിക്കണമെന്നോ ചീത്ത പറയണമെന്നോ കുറ്റം പറയണമെന്നോ ദൈവത്തും നമീമത്തും പറയണമെന്നോ ഒരു അള്ളാഹനെ ഭയപ്പെടുന്ന ഒരു പണ്ഡിതനും ഒരിക്കലും ചിന്തിക്കൂല. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കാൻ പറഞ്ഞു. മഹാനായ കാന്തപുരം ഉസ്താദും ക്ഷണിക്കാൻ പറഞ്ഞു. അങ്ങനെ ക്ഷണിച്ചുകൊണ്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ പള്ളി ഉദ്ഘാടന പരിപാടിയിൽ വന്നപ്പോൾ ആ പള്ളി ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത പലരും ഈ സദസ്സിലില്ലേ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഡോറ് തുറന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ കൂടെയുണ്ട്. അതേ ഉള്ളാളത്തുനിന്ന് പോകുമ്പോൾ തന്നെ കൂടെയുണ്ട്. അവസാനം മിഹ്റാബിൽ നിന്ന് അതാ താജുൽ ഉലമയും ഖമറുൽ ഉലമയും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ ആവശ്യപ്പെട്ട് നിസ്കരിക്കുമ്പോൾ തങ്ങളുടെ അനാരോഗ്യം കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സുന്നികൾ യോജിക്കണമെന്ന നിലക്ക പരിപാടിയിൽ ക്ഷണിച്ചപ്പോൾ വന്നു. ആ പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് സുജൂദിൽ നിന്ന് തല ഉയർത്താൻ ഉയരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോ നിസ്കാരം ബാത്തിലാകണത്തെ നിലക്ക് കാന്തപുരം ഉസ്താദ് കൈ പിടിച്ചിട്ട് ശിഹാബുദങ്ങളെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഉയർത്തുന്നത് ഞാൻ മുന്നിലെ സ്വപ്പിൽ വെച്ച് കണ്ടവനാണ്. ഞാനിത് പറയുന്നത് അങ്ങനെ നല്ലവരല്ല, അത് വഫാത്തായവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ. മഹാനായ നൂറുലമ എം എ ഉസ്താദുള്ള ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. മഹാനവറുകളെ പരിചയപ്പെടുന്ന പുസ്തകത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു. സമസ്ത കേരള ജമീയത്തുല്ലുലമയുടെ നേതൃത്വം നേരത്തെ തന്നെ നേതൃത്വമുണ്ട്. പക്ഷേ അതിന് ഏറ്റവും വലിയ പരമോന്നത നേതൃത്വമായ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞങ്ങളെല്ലാവരും നിർബന്ധിച്ച് ഉസ്താദിനെ ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞു.
വന്നപ്പോൾ ഉസ്താദ് അത് സന്തോഷത്തോടെ ഏറ്റെടുത്തു. അതിനുശേഷം നടന്ന മഹാനവരുടെ പ്രസ്താവനയിൽ പോലും സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ യോജിക്കണമെന്നല്ലേ പറഞ്ഞത്? അല്ലാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർക്ക് അങ്ങനെയല്ലാതെ പറയാൻ കഴിയോ? പടുത്തറപ്പേ ഈ ദിക്റിന്റെ സദസ്സിലും സാദുല്ലുലമയും അതുപോലെ ഔസുല്ലാദമിനെയും അനുസ്മരിക്കുന്ന സദസ്സിലും ഞങ്ങൾ ദുആ ചെയ്യുന്നു. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന സർവ മുഅ്മിനീങ്ങളെയും ഈ ഹത്തിന്റെ മേൽ യോജിപ്പിക്കണം റഹ്മാനേ. വഅദ് പറയേണ്ട ആലിബീങ്ങളുടെ സ്റ്റേജുകളും സദസ്സുകളും ഗീബത്തിന്റെ ഗീബത്തിന്റെ വേദിയാക്കി ഞങ്ങളെ ഈ ദീൻ നശിപ്പിക്കരുത് റഹ്മാനേ. സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും നല്ലത് മാത്രം പറയണം. ഞാൻ പറഞ്ഞ സംഭവം പറഞ്ഞു തീർക്കാം. ഞാൻ കാറിൽ പോയി കയറി, അങ്ങനെ കാറിൽ കയറിയിട്ട് പുല്ലുക്കര സാഹിന്റെ പേരിൽ ഫാത്തിഹ ഓതി. എന്റെ കയ്യിമ്മൽ എന്താ പാറ്റിയത് എന്ന് മനസ്സിലാകണം. അങ്ങനെ വൈകി കൊടുക്ക, ഏയ് കൊടുക്കൽ കഴിഞ്ഞില്ലേ, ലാസ്റ്റ് കൊടുക്ക, പ്രശ്നം കഴിഞ്ഞു. അങ്ങനെ കയ്യിമ്മൽ എന്താ പാറ്റിയെന്ന് മനസ്സിലാകണ്ടേ? അതില്ലെങ്കിൽ അതിന് ചികിത്സിക്കാൻ കഴിയൂലല്ലോ. അവനെ കാറിൽ ഇരുന്നിട്ട് പുല്ലുക്കര സാഹിന്റെ പേരിൽ ഫാത്തിഹ ഓതുകയായിരുന്നു. വല്ലാതെ വിഷമിച്ച രണ്ട് സമയത്ത് ഉസ്താദിന്റെ പേരിൽ ദ്വാരം എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട ശേഖുന കാന്തപുരം ഉസ്താദിനെ കേകരൂർ കേസിൽ പ്രതിയാക്കി കോടതി. അപ്പൊ ആ കേസ് പ്രതിയാക്കിയപ്പോ ഞാന് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറ്റിയാടി വന്ന് കുറ്റിയാടിന്റെ ഓഫീസിൽ ഞാൻ പറഞ്ഞു, ഉസ്താദിനെ പ്രതിയാക്കിയ കേസിൽ കേ വാങ്ങിയിട്ട് മാത്രമേ ഇനി ഞാൻ കുറ്റിയാടിയൊക്കെ മടങ്ങി വരുന്നുള്ളൂ. അങ്ങനെ ഇറങ്ങി ഉസ്താദിന്റെ അടുത്ത് പോയി സമ്മതം വാങ്ങി. ആ പോക്കിൽ ഞാൻ പല വക്കീലന്മാരെയും കണ്ടിട്ടുണ്ട്. ചില സ്ഥലത്ത് ഉസ്താദിനെയും വിളിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഒരു വലിയ വക്കീലെ കാണാൻ പോയി ഞങ്ങൾ. അവിടെ എയർലൈൻസ് അഹമ്മദ് ഹാജിയുടെ ഹോട്ടലിൽ ഞാനും ഉസ്താദ് ഇങ്ങനെ ഇരിക്കുമ്പോ ഉസ്താദിനൊരു ഫോണ്, കാന്തപുരത്താനൊരു ഫോണ്. ഫോണ് ചെയ്യുന്നത് എവിടുന്ന? ക്രൈം എന്ന് പറഞ്ഞൊരു മാസിക. ആരെ പറ്റി എന്ത് തോന്നിയാസു എന്നൊരു മാസിക, ക്രൈം. ആ മാസികന്റെ ഒരു ലേഖകനാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറയാണ്, നിങ്ങളെപ്പറ്റി ഞാൻ കുറെ സംഗതികൾ ഇല്ലാത്തത് മാസികയിൽ എഴുതും, എഴുതാതിരിക്കണമെങ്കിൽ ഇത്ര ലക്ഷം ഉത്തരം കെട്ടിയാണോ? ഉസ്താദിനോട് പറയാണ്, നിങ്ങളെപ്പറ്റി കുറെ ഞാൻ എഴുതാൻ പോകുന്നു, കടുത്ത നിങ്ങളെ ഒരു മനുഷ്യൻ പിന്നെ അംഗീകരിക്കലുണ്ടാവില്ല, എല്ലാവരും നിങ്ങളെ കുറ്റം പറയാം, അങ്ങനത്തെ കുറെ സംഗതി എഴുതാൻ പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് ചോദിച്ചു, ഇനി നിങ്ങൾ എന്നെപ്പറ്റി എന്തെങ്കിലും എഴുതാൻ ബാക്കിയുണ്ടോ? ഇനി എന്തെങ്കിലും എന്നെ പറ്റി എഴുതാൻ ബാക്കിയുണ്ടോ? ഇയാള് പറയും, ഇത്ര ലക്ഷം ഉറുത്തിയെന്നാ പിന്നെ എഴുതൂല. ഉസ്താദ് പറഞ്ഞ് ധൈര്യത്തോടെ അന്നാണ് ഉസ്താദിന് ധൈര്യമുണ്ട്. ഒരു നയാകാശ് തരൂല, ഇഷ്ടം പോലെ എഴുതിക്കോന്ന്. സുബ്ഹാനല്ലാഹ്. അന്ന് അപ്പൊ ഞാനും ഹോട്ടലിന്റെ മുകളിൽ റൂമിലുണ്ട്. ഞങ്ങൾ പിന്നെ വക്കീലിനൊക്കെ പോയി കണ്ട്, എല്ലാ വക്കീലുമാരെയും കണ്ട്. അൽഹംദുലില്ല, കേസിൽ സ്റ്റേ വാങ്ങിയിട്ടെന്നെ ഞാൻ അൽഹംദുലില്ല മടങ്ങി പോയിട്ടുള്ളൂ. പക്ഷേ ആ പോന്ന പോക്കിൽ തൃശൂരിൽ എന്റെ ഡ്രൈവർ അബ്ദുറഹ്മാനോട് ചോദിച്ചാൽ മതി, ഞാനിങ്ങനെ കാറിലിരിക്കുമ്പോ രാത്രി സമയത്ത് എന്റെ മനസ്സിങ്ങനെ പൊട്ടി, പഠിച്ചവനെ ഒരു സ്റ്റേ കിട്ടാൻ എന്താ റബ്ബേ വേണ്ടത്? അവസാനം ഒരൊറ്റ ദ്വാ, ഒരു ഫാത്തിഹ, ഉല്ലൂക്കരസ്ഥാനിൽ ഫാത്തിഹ, ഒരൊറ്റ ദ്വാ, കരഞ്ഞൊരു ദ്വാ വണ്ടിയിൽ നിന്ന് അൽഹംദുലില്ല പിറ്റേന്ന് സ്റ്റേ കിട്ടി. അത് ഉസ്താദവർകളെ സംബന്ധിച്ച് എനിക്ക് അത്രയും വലിയ വിശ്വാസമുണ്ട്. ഞാൻ വളരെ കുടുങ്ങിയാൽ ഉസ്താദിന്റെ അടുത്ത് പോവും, ഇല്ലേ താജുല്ലൽമനെ വിളിക്കും, ഇല്ലേ താജുല്ലോട് പറയും. വലിയ കൊടുക്കണ്ടായാലും അലഹമില്ല, അതോടുകൂടി അതങ്ങട്ട് പറഞ്ഞു മറഞ്ഞു അള്ളാഹു തരും. ഇനി ആരുന്നാണ് ചിന്തിക്കാനുള്ളത്? അള്ളാഹു തആല നമ്മുടെ സയ്യിദന്മാർക്കും അഹ്ലിബിയ്ക്കും ഖൈർ ബർക്കത്തും നേറ്റി കൊടുക്കട്ടെ. നമ്മൾ ഇനിയുള്ള സയ്യിദന്മാരോട് പറയും, ഇനിയുള്ള അഹ്ലിബിയ്ക്കളോട് പറയും, അല്ലാതെ നമ്മളെന്ത് ചെയ്യും? സുഹൃത്തുക്കളെ, ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹ ഓതി. ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ കുട്ടികൾ വിളിച്ച്, കൈമൽ പാറ്റിയാളെ പിടിച്ചു, കൈമൽ പാറ്റിയാളെ പിടിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, കുട്ടികളെ ഒന്നും ചെയ്തിട്ടില്ല, ഷട്ടറിന്റെ ഉള്ളിലിട്ട് കൂട്ടിയിട്ടുണ്ട്. ഒരു പീടി എന്നെ ഷട്ടറിന്റെ ഉള്ളിൽ കൂട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചു, അയാളോട് എന്താ പാറ്റിയെന്ന് ചോദിച്ചു നോക്കുന്നത്. അപ്പൊ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, നായ്ക്കുറിനെയാണ്, നായ്ക്കുറിനാണ് ഒരു സാധനം, അല്ലാത്ത പോറ്റലാണ്.
ശരീരത്തിലായാലും പക്ഷേ ഒരു അപകടവും വരൂല, പോറ്റെടുക്കുന്നു മാത്രമേ ഉള്ളൂ. എനിക്ക് സന്തോഷമായിപ്പോയി, കാരണം ഒന്നും സംഭവിക്കൂലല്ലോ. ഞാനിങ്ങ് പോന്നു. പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആ നാട്ടിൽ നിന്ന് കുറെ കുട്ടികൾ വിളിച്ചിട്ടുണ്ട്, ഉസ്താദെ ആ നായ്ക്കുട്ടിയുടെ വശിയൊക്കെ നിങ്ങൾ അവർ കൊണ്ട് പൊരുത്തപ്പെടിക്കണം, അതിന് കുറ്റിയാടി വരട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഞാനപ്പ തന്നെ പൊരുത്തപ്പെട്ടിരിക്കുന്നു, എനിക്കൊരു കംപ്ലൈന്റും ഇല്ല, നമ്മളെന്തിനു പൊരുത്തപ്പെടാതിരിക്കണം, എല്ലാം പൊരുത്തപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇയാള് വിളിച്ചാൽ പറഞ്ഞു, അതല്ല പ്രശ്നം, അദ്ദേഹം ഒരു മാഷാണ്, ഇയാളാണ് നായ്ക്കുറിന പാറ്റിയത് എന്ന് അറിഞ്ഞതോടുകൂടി ഇപ്പൊ എല്ലാവരും ഇയാളെ നായ്ക്കുറിന മാഷ എന്നാ വിളിക്കണം. അതിന്റെ പുറമെ നായ്ക്കുറിന മാഷ എന്ന് വിളിക്കുന്നത് മാത്രമല്ല, അത് സ്കൂൾ പഠിക്കുന്ന കുറെ കുട്ടികൾ ഹിന്ദു കുട്ടികളുണ്ട്. അപ്പൊ ഹിന്ദു കുട്ടികളെ അച്ഛന്മാരൊക്കെ പറയുന്നു, ഇയാള് ഞങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചാൽ പൊരുത്തണ്ടാവില്ല. കൊറേ ദൂരെ നിന്ന് വന്ന ഒരു മൊയ്ലാരെ ശരീരത്ത് കൈമ്മല് നായ്ക്കുറിന പാറ്റിയ ആളാണ്, അവിടെ ഇയാൾ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണ്ടെന്ന് അവിടെ ഹിന്ദുക്കൾ പറയുന്നു. അതുകൊണ്ട് ഇയാളാകെ കുടുങ്ങിയിരിക്കുന്നു, അവിടെ നിങ്ങളെടുത്ത് വന്ന് പൊരുത്തപ്പെടിച്ചു എന്നാൽ ആ ഹിന്ദുക്കൊക്കെ ഒരു സമാധാനമാവും, അതുകൊണ്ട് വരട്ടെ. അവൻ അങ്ങനെയാണ് അയാൾ ആവശ്യത്തിനുള്ളിൽ വന്നോട്ടെ. അലഹമ്മദില്ല, പിന്നെ അയച്ചയാളും നാട്ടുകാരൊക്കെ കൂടി വന്നു. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, ഏതോ ഒരു വ്യാജത്തെ നീക്കത്ത് കുടുങ്ങിപ്പോ ഒരു മനുഷ്യനാന്ന് തോന്നുന്നു. അള്ളാഹുത്തര ആയപ്പോ നമുക്കൊക്കെ പുറത്തുവരട്ടെ, എല്ലാരും അള്ളാഹു നന്നാക്കട്ടെ. ഞാനെന്താ മനസ്സുമായ നബിയ, ഞാനൊരു നബിയാ, എന്റെ ജീവിതത്തിൽ ഇത്ര തെറ്റ് വന്നിട്ടുണ്ടാവും. അള്ളാഹുത്തര സാധുക്കളെ, നമുക്ക് എല്ലാവർക്കും നമ്മളെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു മാപ്പ് തരട്ടെ. ഒരാളോടും വൈരാഗ്യം വെച്ച് കൂടാൻ പാടില്ല, ഒരാളോടും വിദ്വേഷം വെച്ച് കൂടാൻ പാടില്ല. നമ്മളെ മനസ്സ് വളരെ വിശാലമായ മനസ്സായിരിക്കണം, അപ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുക. സുഹൃത്തുക്കളെ, അതേ വിശാലമായ മനസ്സ് വേണം. അഹങ്കാരം പാടില്ല, വിദ്വേഷം പാടില്ല, അതേ ആരോടും വെറുപ്പ് പാടില്ല. വിശാലമായ മനസ്സ് നമുക്ക് വേണം. ആ മനസ്സുള്ള വ്യക്തിയല്ല അദ്ദേഹം, അരി ആ വാഹനപ്പുറത്ത് ഇറങ്ങിയ മനുഷ്യൻ അദ്ദേഹം അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അദ്ദേഹം വലിയ അഹങ്കാരിയാണ്. അതുകൊണ്ട് അയാൾക്ക് ഇബ്രനായതുകൊണ്ട് പടച്ച റബ്ബിന്റെ അടുക്കൽ സ്ഥാനമില്ല. അതേസമയത്ത് ഇപ്പോൾ ജനങ്ങളെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പെണ്ണ്, ആളുകളൊക്കെ കുറ്റം പറയുന്ന പെണ്ണ്, വ്യഭിചരിച്ചു എന്ന് പറയുന്നു, പക്ഷേ ആ പെണ്ണ് വ്യഭിചരിച്ചിട്ടില്ല. കട്ടുവെന്ന് ജനങ്ങൾ പറയുന്ന ആ പെണ്ണ് കട്ടിട്ടില്ല. മുല കുടിക്കുന്ന കുട്ടിക്ക് അല്ലാഹു തആല കറാമത്തുകൊണ്ട് വിവരം കൊടുക്കുന്നു. ഇനി ഞാൻ പറയുകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ആ ചെറിയ കുഞ്ഞ് മുല കുടിക്കുന്ന കുഞ്ഞു ഉമ്മയോട് പറയുന്നു, ആ പെണ്ണ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ആളുകൾ വെറുതെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ പെണ്ണിനെ പോലെ ആകണം എന്ന് ഞാൻ പറയാൻ കാരണം, വതഖൂലു ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി, കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹുവല്ലേ, അവനെന്റെ രഹസ്യമറിയുമല്ലോ, എന്നെ കൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹ്ക്കറിയാമല്ലോ എന്ന നിലക്ക് തവക്കുലിലാണ് ആ പെണ്ണ്. ആ പെണ്ണ് റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള പെണ്ണാണ് ഉമ്മ. അതുകൊണ്ടാണ് നിങ്ങളെ പെണ്ണിനെ പോലെ ആളുകൾ കുറ്റം പറയുന്ന ആളായി പോകരുത് ഞാനെന്ന് പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്തപ്പോ അങ്ങനെ ആകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ. അതാണ് കാരണം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അപ്പൊ ചില കുട്ടികൾ പ്രസവിക്കപ്പെടുമ്പോ തന്നെ ഔലിയാക്കളെ ലീസിൽപ്പെടുന്നവരുണ്ട്, ഒത്തുബീകളുണ്ട്, മനസ്സിലുള്ളത് നോക്കി പറയാൻ കഴിയുന്നവരുണ്ട്. അതിൽപ്പെട്ട മഹാനാണ് ഗൗസുല്ലാമം മഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി. അതുകൊണ്ട് തന്നെ നലവേറും ഇശാത്തോളുതോരോളുവാലെ നാൽപ്പതീറ്റാണ്ടോളം സുബിഹീത്തോളുതോവർ. 40 കൊല്ലം ഇശാ നിസ്കരിച്ച ഉതുകൊണ്ട് സുബി നിസ്കരിച്ചത്, അത് പ്രായപൂർത്തിയൊക്കെ ആയിട്ട് പതാ വലുതായതിന് ശേഷമാണെങ്കിൽ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് തന്നെ പരിശുദ്ധ റമദാനിനെ ബഹുമാനിച്ച് റമദാനിൽ മുല കുടിച്ചില്ല. ആ നിലയ്ക്ക് ജീവിച്ചു വന്ന ആ മഹാൻ കുട്ടിക്കാലത്ത് കാളയുടെ പിന്നാലെ നടക്കുമ്പോ കാള തിരിഞ്ഞു നിന്ന് സംസാരിച്ചു. അതാ ഈ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ ഉപകരണങ്ങൾ സംസാരിക്കുന്ന കാലമല്ലേ, എങ്കിൽ പിന്നെ ഒരു കാളയെ കൊണ്ട് സംസാരിപ്പിക്കൽ അള്ളാഹ്ക്കൊരു പ്രശ്നമുള്ള കാര്യമാണോ? ആ കാള ചോദിച്ചതാണ്, നിങ്ങളെ പടച്ചതെന്തിനാണ്? സുബ്ഹാനല്ലാഹ്. നേരെ ഓടി വന്നിട്ട് വീട്ടിന്റെ മേലെ കയറി നോക്കുമ്പോൾ
അറഫ മൈതാനിയിൽ ആളുകൾ ഒരുമിച്ച് കൂടിയത് കണ്ടു. അവിടുന്ന് ഇറങ്ങി വന്നിട്ട് സ്വന്തം ഉമ്മയോട് എനിക്ക് ഇൽമ് പഠിക്കാൻ പോകണം, എനിക്ക് ഇൽമ് പഠിക്കാൻ പോകണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഓ മുത്തല്ലിമീങ്ങളെ, ഓ കാരണവന്മാരെ, ഓ ബാപ്പമാരെ കാരണവന്മാരെ, നിങ്ങളെ മക്കളെ നിങ്ങൾ മുത്തല്ലിമീങ്ങളാക്കാൻ നോക്കണം. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇന്നലെ ഞാൻ സുള്ളിയിൽ പോയപ്പോ, മിനിഞ്ഞാന്ന് പുത്തൂരിൽ പ്രസംഗിച്ചപ്പോ, പലരും ചെറിയ ചെറിയ കുഞ്ഞുമക്കളെ കൊണ്ടുവന്നിട്ട് ഈ കുട്ടിയെ ആലിമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ഹാഫിദാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നിങ്ങനെ ചെറിയ ചെറിയ പിഞ്ചുമക്കളെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറയുന്നു, അല്ലാഹുവേ അവരുടെയും ഞങ്ങളുടെയും മക്കളെ ഈ ദീനിന് ഉപകരിക്കുന്ന ആലിമീങ്ങളാക്കണം റഹ്മാനെ. ഞങ്ങൾ പാപികളും തെറ്റിക്കാരുമായതുകൊണ്ട് ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക് കബറിൽ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെ കൊണ്ടവർക്ക് ടെൻഷൻ ഉണ്ടാകാം, ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക് നീ മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക് കബറിൽ സന്തോഷമുണ്ടാക്കുന്ന മക്കളായി ഞങ്ങളെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ മക്കളെയും, മുഴുവൻ സന്താന പരമ്പരകളെയും, ഞങ്ങളെ സ്നേഹിച്ചവരുടെ സന്താന പരമ്പരകളെയും പാപ്പ ഉമ്മക്ക് കബറിലും ദുനിയാവിലും സന്തോഷമുണ്ടാക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സാദിഖീങ്ങളായ ആമിനീങ്ങളായ മുത്തഖീങ്ങളായ മക്കളാക്കി തരണം റഹ്മാനെ. സുഹൃത്തുക്കളെ, മക്കൾ നന്നാകല്ലൊരു വലിയ ഭാഗ്യമല്ലേ? ഉമ്മ അതാ ഇൽമു പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നു മകനെ. വാപ്പ മരിക്കുമ്പോൾ അവകാശമായുള്ള 40 സ്വർണ്ണ നാണയം ചെറിയൊരു ശീലയിലാക്കി ചുരുട്ടിയിട്ട് അത് കക്ഷത്ത് വെച്ചു കൊടുത്തുകൊണ്ട് ഉമ്മ പറഞ്ഞേക്കുന്നു ബഗ്ദാദിലേക്ക്. ആ പോകുന്ന സമയത്ത് കച്ചവട സംഘത്തിന്റെ കൂടെ പോയ ആ ചെറിയ കുട്ടിയെ കൊള്ള സംഘം ഒന്നായി പിടികൂടിയപ്പോ ആ ചെറിയ പിഞ്ചുകുട്ടിയോട് എന്തുണ്ട് മോനെ കയ്യിലിരുന്ന് ചോദിച്ചപ്പോ 40 സ്വർണ്ണ നാണയമുണ്ടെന്ന് സത്യം പറയുന്നു. കാരണം ഉമ്മ ഇൽമ് പഠിക്കാൻ ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞതാണ് മോനെ. സത്യമേ പറയാവൂ, കളവൊരു നിലക്കും പറയരുത്. സുബ്ഹാനല്ലാഹ്. സാധാരണക്കാര് പോയിട്ട് മുത്തല്ലിമീങ്ങൾ പോയിട്ട് അലിമീങ്ങൾ പോലും പറയുന്നതിന് ലെവലില്ലാത്ത കാലം വന്നുപോയില്ലേ? സത്യമേ പറയാവൂ എന്ന ധാരണ നമുക്ക് മനസ്സിലുണ്ടാകണ്ടേ? അല്ലാഹുവിന്റെ മലക്കുകൾ മായൽ പിതുമിൻ കൗലിൻ ഇല്ലാലദൈഹി റഖീബുൻ അതീദ്, റഖീബ് അതീദ് റിക്കാർഡാക്കാത്ത ഒരു വാക്കുമില്ല. റബ്ബേ ഞങ്ങളെ നാവിലൂടെ എപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ വല്ല കളവ് സംസാരം വന്നുപോയെങ്കിൽ, ദുർബല നിമിഷത്തിൽ ഞങ്ങളെ വിവരക്കേട് കൊണ്ട് വന്നെങ്കിൽ, റബ്ബേ മാപ്പാക്കണേ റഹ്മാനെ, ഞങ്ങളെ മുനാഫിഖീങ്ങളിൽ പെടുത്തരുതേ റഹ്മാനെ. അൽമുഅ്മിനുലായക്ദിബു, മുഅ്മിനായ മനുഷ്യൻ കള്ളം പറയൂല. ഓ കുട്ടികളെ, നമ്മൾ സത്യം മാത്രം പറയണം. റസൂലുള്ളാഹിന്റെ ഉമ്മയുടെ വസീയത്ത്, ആ വസീയത്ത് കാരണത്താൽ കൊള്ളത്തലവന്റെ കയ്യിലേക്ക് 40 സ്വർണ്ണ നാണയം എടുത്തു കൊടുത്തു. ആ കുട്ടി കള്ളം പറയൂരൂതെന്നും ചൊന്നാരെ, കള്ളന്നെ കയ്യിലെ പൊന്നെ കൊടുത്തോവർ. ആ അമല് പഠിച്ച ഇൽമനുസരിച്ചുള്ള അമല് ആ കുട്ടിയിൽ നിന്ന് ഉണ്ടായപ്പോൾ അല്ലാഹു കൊടുത്ത ബറക്കത്ത് കണ്ടോ? ഭൂമി തലത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ ചേതം വെറുതമ്മൂടെ ആള് ഞാനെന്നോവർ. ഹബീബായ നബിങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ. അവിടുന്ന് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല, അവിടുന്ന് സത്യമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഹബീബായ നബിങ്ങളുടെ അനന്തരക്കാരൻ ഇൽമു പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പഠിപ്പിച്ച സത്യം പറയണമെന്ന ഇൽമ് ഉമ്മ പറഞ്ഞു കൊടുത്തപ്പോൾ, അതനുസരിച്ച് കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തപ്പോൾ കള്ളൻ ചിന്തിക്കുന്നു, മോനെ ഇങ്ങനെ സത്യം പറയാനെന്താ കാരണം? ഉമ്മ എന്നോട് വസീയത്ത് ചെയ്തതാണ്, കളവ് പറയൂ, ഞാൻ ഇൽമ് പഠിക്കാൻ പോവാണ്. അപ്പോഴേക്ക് അല്ലാഹു തആല ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ആ കൊള്ളത്തലവന്റെ കൽബിൽ ഈമാനിന്റെ വെളിച്ചം കൊടുത്തുപോയി, തൗബയുടെ മനസ്സ് കൊടുത്തുപോയി. അദ്ദേഹം ചിന്തിക്കുന്നു, സ്വന്തം ഉമ്മാനോട് ഇത്ര നന്ദി കാണിക്കുന്ന കുട്ടി, സ്വന്തം ഉമ്മയുടെ കൽപ്പന ഇങ്ങനെ സ്വീകരിക്കുന്ന കുട്ടി, ഈ കുട്ടിയിലേക്ക് പാഠമില്ലേ? റബ്ബിന്റെ വെള്ളവും കുടിച്ച് ഭക്ഷണവും കഴിച്ച് ഓക്സിജനും ശ്വസിച്ച് അവൻ തന്ന നിയമത്തോടെ ജീവിക്കുന്ന ഞാൻ ആ റബ്ബ് വിരോധിച്ച കൊള്ളയും അതേ കളവുമായല്ലേ ജീവിക്കുന്നത്? എന്റെ റബ്ബിനോട് ഞാൻ നന്ദി കാണിക്കണ്ടേ? അവിടെ വെച്ച് തന്നെ പൊട്ടിക്കരഞ്ഞുപോയി കൊള്ളത്തലവൻ, അതാ പിടിച്ചെടുത്തത് മുഴുവനും തിരിച്ചുകൊടുത്തു, തൗബ ചെയ്തു പോയി. കൊള്ളത്തലവന്റെ കൂടെയുള്ള എല്ലാ കൊള്ളക്കാരും തൗബ ചെയ്ത് നന്നായി പോയി. ങ്ങൾ വെറും വായാടിയങ്ങ് വയത് പറഞ്ഞതല്ല ഞാൻ മിനിഞ്ഞാന്ന് ഒരു പണ്ഡിതനോട് പറഞ്ഞു, ഞാനീ പാവപ്പെട്ട ഞാനൊരു വായാടിയാണ്, ഞാനൊന്ന് നന്നാകാൻ പ്രാർത്ഥിക്കണമെന്ന് ഒരു പണ്ഡിതനോട് ഞാനൊന്ന് പറഞ്ഞു. കാരണം പ്രസംഗിച്ചത് കൊണ്ടല്ലല്ലോ വിജയം, മറിച്ച് മനുഷ്യൻ നന്നായാലല്ലേ. അതുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുത്ത മുതല്ലിമീങ്ങളെ, മുയല്ലിമീങ്ങളെ, നിങ്ങളെ ഖുർആൻ പഠിപ്പിക്കുന്ന മുയല്ലിമീങ്ങളല്ലേ, മുതല്ലിമീങ്ങളെ, നിങ്ങൾ ഇൽമുമായി ജോലിയാകുന്നവരല്ലേ, ഓ അലിമീങ്ങളെ, നിങ്ങൾ ഇൽമു പഠിപ്പിക്കുന്നവരല്ലേ, ഓ സാദാത്തുക്കളെ, നിങ്ങൾ ഹബീബായ നബി തങ്ങളുടെ പേരമക്കളല്ലേ. ഈ പാവപ്പെട്ട ഞാൻ എന്റെ ആസിബത്ത് നന്നാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓ മുഅ്മിനീങ്ങളെ, പടത്തറത്തിന്റെ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ സമ്പത്തുകൾ പരമാവധി ദീനിന്റെ ഗുണത്തിനു വേണ്ടി സദഖ ചെയ്യുന്ന മുതലാളിമാരെ, അത്താജിറു സദൂഖുൽ അമീനു വന്നബീന വസ്സിദ്ദീഖീന വസ്സുഹദാ, മഹാന്മാരുടെ കൂടെയാണ് സത്യസന്ധരായി ബിസിനസ് നടത്തി, വിശ്വസ്തരായി ബിസിനസ് നടത്തി അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുന്ന മുതലാളിമാർ അമ്പിയാക്കൾ സുഹദാക്കൾ സാലിഹീങ്ങളെ കൂടെയാണെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ? രാവിലെ മുതൽക്ക് സ്വന്തം മക്കളെ പോറ്റാൻ, സ്വന്തം ഭാര്യയെ പോറ്റാൻ, യാചിക്കാതെ ബാപ്പ ഉമ്മനെ സംരക്ഷിക്കാൻ, യാചിക്കാതെ അതാ അഭിമാനം കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ, സ്വന്തം പെങ്ങന്മാർക്ക് സംരക്ഷണം കൊടുക്കാൻ, കുടുംബബന്ധം ചേർക്കാൻ, അയൽവാസികൾക്ക് നന്മ ചെയ്യാൻ, അതാത് പള്ളികളും മദ്രസകളിലും ഒക്കെ കൊടുക്കേണ്ട പരിസംഖ്യ കൊടുക്കാൻ കഴിവനുസരിച്ചൊരു ചെറിയ സംഖ്യയെങ്കിലും എന്റെ മുന്നിൽ ബക്കറ്റ് വരുമ്പോൾ ഇട്ട് കൊടുക്കണ്ടേ? തങ്ങളും മുസ്ലിയാരും ഒക്കെ കൈനീട്ടുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് മനസ്സിലാക്കി അധ്വാനിക്കുന്ന തൊഴിലാളികളെ, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നവനേക്കാൾ ഹൈറായ ഭക്ഷണം കഴിക്കുന്നവനില്ല. ആ മുഅ്മിനീങ്ങളല്ലേ ഇരിക്കുന്ന മുഅ്മിനീങ്ങൾ, ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ പാവപ്പെട്ട ഞാൻ മഹാനായ സാജുല്ലുലമയുടെയും കമറുല്ലുലമയുടെയും നൂറുല്ലുലമയുടെയും ഈ ഇരിക്കുന്ന സയ്യിദവർകളടക്കമുള്ള സയ്യിദന്മാരുടെയും ആലിമീകളുടെയും സാലിമീകളുടെയും മുഅ്മിനീകളുടെയും എല്ലാവരുടെയും ദുആ ബർക്കത്തോട് കുറച്ചു കാലമായി ഇങ്ങനെ പ്രസംഗിച്ചു നടക്കുന്നു. പക്ഷേ എനിക്കെന്റെ ഭരണശേഷം താജുല്ലമയുടെ സമീപത്തെത്താൻ കഴിയുമോ? ഔസുല്ലാളമിന്റെ സമീപത്തെത്താൻ കഴിയുമോ? സാലിഹീങ്ങളെ സദസ്സിലെത്താൻ കഴിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിക്കീഴിലെത്താൻ കഴിയുമോ? അതിനമലൊന്നും കാണുന്നില്ല. നിങ്ങളെല്ലാവരും പാവപ്പെട്ടവന് വേണ്ടി
ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. പടച്ചറത്തെ, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയവരോ ഉണ്ടെങ്കിൽ അവരുടെയും ഞങ്ങളുടെയും കൽബുകൾ നന്നാക്കണം റഹ്മാനേ. താജുല്ലുൽമയുടെ കൂടെ, ഔസുല്ലാലബിന്റെ കൂടെ, സർവ ഔലിയാക്കൾ സാലിഹികളുടെ കൂടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബൈത്തിന്റെ കൂടെ, ഉഖ്രവിയായ അലിബികളോട് കൂടെ, മുതഅല്ലിബികളോട് കൂടെ, അവരെ മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കുന്ന ഞങ്ങളെയും ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ സ്ഥാപനവും ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും അല്ലാഹുവേ, 11 പ്രദേശങ്ങളിൽ ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയും മദ്രസ പോലും ഇല്ലാത്ത സമയത്ത് ഓല സെന്റ് കെട്ടി ഈ പാവപ്പെട്ട ഉസ്താദുമാരുടെ സമ്മതത്തോടുകൂടി തുടങ്ങി പ്രവർത്തിക്കുന്ന സിറാജുൽ ഹുദ എന്ന സ്ഥാപനവും ഞങ്ങളെല്ലാ സ്ഥാപനങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനെ. അത് ഞങ്ങൾക്ക് ആഖിറത്തിലേക്ക് മുതൽ കൂട്ടാക്കണം റഹ്മാനെ. അതിനെ സഹായിക്കുന്നവർക്കും അത് നീ ആഖിറത്തിലേക്ക് മുതൽ കൂട്ടാക്കണം റഹ്മാനെ. എല്ലാവരോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു. ഇതിന്റെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരാള് ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, ഒരു കുറച്ച് ഏക്കർ സ്ഥലം സിറാജുൽ ഹുദക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ ഒരു വകുപ്പുണ്ട്, നിങ്ങൾക്ക് ഞാൻ അതിന് സൗകര്യം ചെയ്തു തരാം എന്ന് വളരെ സ്നേഹത്തോടെ വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് മദ്ഹറിന്റെ സമീപത്ത്, പൊസോട്ട് തങ്ങളുടെ സമീപത്താണ് അത്. അതുകൊണ്ട് നിങ്ങൾ പോയി തങ്ങളെ പോയി കാണണം, എന്നിട്ട് പറ്റുമെങ്കിൽ മദ്ഹറിന് ഏൽപ്പിച്ചു കൊടുക്കണം. കാരണം ഈ ഏരിയയിൽ തങ്ങളവരുടെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് സേവനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ അങ്ങോട്ട് വന്ന് നോക്കാനും കഴിയില്ല, പറയാനും കഴിയില്ല, തങ്ങളവരുടെ പോയി കാണണമെന്ന് പറഞ്ഞു. അതേ പിന്നെ വന്ന് കണ്ടു എന്ന് ഞാൻ അറിഞ്ഞു, പിന്നെ എന്തായിരുന്നു എനിക്കറിയില്ല. അള്ളാഹു തആല മദ്ഹറിന്റെയും അതുപോലെ മുഹിമ്മാത്തിന്റെയും ഷാദിയുടെയും അതുപോലെ തന്നെ കർണാടകയിൽ അതാ മഞ്ഞനാടിയ തീംഖാന, പ്രസിദ്ധാറുൽ ഇർഷാദ്, അതുപോലെ നേരത്തെ അൻവർ മർക്കസുൽ ഹുദ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട്. കേരളത്തിൽ മർക്കസ് മുതൽക്ക് എത്രയോ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ഉണ്ട്. മൈദിനുണ്ട്, മലപ്പുറത്ത് മൈദിനുണ്ട്, അതുപോലെ തന്നെ മജ്മയുണ്ട്, മുജമ്മയുണ്ട്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഒക്കെ അള്ളാഹിന്റെ ദീനിന് വേണ്ടിയുള്ളതാണ്. എല്ലാ സ്ഥാപനങ്ങളും എല്ലാ മഹല്ലത്തുകളിലുള്ള പള്ളികളും മദ്രസകളും അള്ളാഹുവേ സുന്നത്ത് ജമാഅത്തിന്റെ കൈവശത്തിലുള്ളതൊക്കെ ഈ ഹൈറായ നിലക്ക് പുരോഗമിപ്പിക്കണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിച്ചു പോയ ഏതൊക്കെ പുത്തനാശയക്കാരുണ്ടോ അവരുടെ ഒക്കെ തെറ്റായ ആശയങ്ങൾ തിരുത്തി ഹൈറായ വഴിയിലേക്ക് അവരെ കൽബും നീ തിരിക്കണം റഹ്മാനെ. ഞങ്ങളെയോ ഞങ്ങളെ സംഘടനകളെയോ ഞങ്ങളെ സ്ഥാപനങ്ങളെയോ നേതാക്കളെയോ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ അവരെ കൽബും, ഞങ്ങളാരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഞങ്ങളെ കൽബും നീ നന്നാക്കി തരണം റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമതുല്ലി സന്തോഷത്തോടെ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും ഞങ്ങളെ സഹായിച്ചവരെയും ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും പലരും സിറാജിലേക്ക് നേർച്ചകൾ തന്നവരുണ്ട്. ഇന്നലെ സുള്ളിയിൽ ഞാൻ മുസ്തഫന്റെ വീട്ടിൽ പോയപ്പോ ഒരാള് 500 rupees എന്നിട്ട് എന്നോട് പറഞ്ഞു, 313 rupees നേർച്ചയാക്കിയത്, 500 തരുന്നത് ഒരു ചെറിയ നെട്ട്, സൈക്കിളിന്റെ നെട്ട്. എന്നെ ഒരു ചെറിയ കുട്ടി വിഴുങ്ങിക്കളഞ്ഞു വയറ്റില്. അതായപ്പോ വല്ലാതെ പേജാറായി ഇയാൾ കാണിച്ചു. അങ്ങനെ ഞാൻ താജുൽ ഉലമയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി 313 rupees സിറാജുലിലേക്ക് നേർച്ച ചെയ്തു. കുറഞ്ഞ സമയം കൊണ്ട് അതങ്ങനെ തന്നെ പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്റെ മുമ്പിൽ കരഞ്ഞ് 500 rupees ഏൽപ്പിച്ചു. താജുൽ ഉലമയുടെ പേരിൽ ഫാത്തിഹ ഓതി എന്നുള്ള വിഷയം ഇന്നലെ തിരക്കിന്റെ തിരക്കായതുകൊണ്ട് സുള്ളി എന്ന് ഇത് പറയും എന്നോട് വിട്ടുപോയി. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടുന്ന് പറയാണ്. അദ്ദേഹം രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് താജുൽ ഉലമയുടെ പേരിൽ ഫാത്തിഹ ഓതി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പുറമേ സിറാജുലിലേക്ക് നേർച്ചയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ വരുമ്പോ ബൈക്കുന്നൊക്കെ എനിക്ക് നേരത്തെ പൈസ കിട്ടിയിട്ടുണ്ട്. മംഗലാവർക്കും കിട്ടിയിട്ടുണ്ട്. വലിയ സംഭാവനകളും ചെറിയ സംഭാവനകളൊക്കെ തന്ന എത്രയോ ആളുകൾ ലോകത്ത് പല സ്ഥലത്തും ഉണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല.
അല്ലാഹു തആല എല്ലാവർക്കും ദുനിയാവും ആഖിറും വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ഈ മൽഹറിന് വേണ്ടി ആര് ഇന്നുവരെ സംഭാവന കൊടുത്തവരുണ്ടോ, സഹായിച്ചവരുണ്ടോ, ഇനി സഹായിക്കുന്നവരുണ്ടോ, അങ്ങനെ നമ്മുടെ ഏത് സ്ഥാപനത്തിനെ സഹായിക്കുന്നവരുണ്ടോ അവരൊക്കെ അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. എല്ലാവരും പാവപ്പെട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ ഇന്നിവിടെ ഈ പരിപാടി ഏറ്റതല്ല, പക്ഷേ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖമറുല്ലാഹ് കാന്തപുരം ഉസ്താദ് എന്റെ എല്ലാ പുരോഗതിക്കും അവിടുന്ന് നിമിത്തമാണ്. അല്ലാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. മഹാനവറുകൾ ഇന്നലെ ഏണിയാടിയിൽ വെച്ച് ഉറൂസ് ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ ഉസ്താദ് വന്നത് ഞാൻ സമ്മതം ചോദിച്ച് പോകാൻ നോക്കുമ്പോ എന്നോട് പറഞ്ഞു ബസോട്ട് തങ്ങൾ അവിടെ, ഞാൻ നാളെ പോകാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് വളരെ ദൂരെ ഒരു സ്ഥലത്ത് നിർബന്ധമായി പോകേണ്ടി വന്നു, ഒരു നിലക്കും ഓടിയാൽ എത്തുമെന്ന് തോന്നില്ല. ഇവിടെ തങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പേരോടിനെ അയച്ചുതരാന്ന്, അപ്പൊ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പേരോടിനെ ക്ഷണിച്ചിട്ടില്ലാലോ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പോകുന്നത്, എന്തായാലും ഞാൻ പോകുന്നു, എന്നെ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തങ്ങൾ ഒരിക്കലും ക്ഷണിക്കേണ്ടേയില്ല, എനിക്ക് വരാൻ കഴിയില്ല, എപ്പോഴും വരും. അത് ഏത് തങ്ങന്മാര് വിളിച്ചാലും ഏത് ആലിമീങ്ങൾ വിളിച്ചാലും ഏത് മൂമിനികൾ വിളിച്ചാലും വരും, എനിക്ക് സാധിക്കുമെങ്കിലും വരും, സാധിക്കില്ലേ സാധിക്കില്ല എന്ന് പറയും. അതിനാർക്കും കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ബുദ്ധിയും സ്നേഹവും ഇൽമും ഞാൻ പലതുകൊണ്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയ ഒരു കാര്യം എന്നോട് പറഞ്ഞു, പേരോടെ ഞാൻ നിനക്കൊരിക്കലും കത്ത് കൊടുത്തേക്കൂല, പരിപാടി കൊടുക്കണമെന്ന്, പരിപാടി കൊടുക്കണമെന്ന് ഞാൻ കത്ത് കൊടുത്തേക്കൂല, ഞാൻ പറയും ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ പോയി ക്ഷണിച്ചോ എന്ന് പറയും. അങ്ങനെ ക്ഷണിച്ചാൽ കയ്യെങ്കിലും പോയിക്കോ. അതേസമയത്ത് ഞാൻ കത്ത് കൊടുത്തേക്കൂല, ഞാൻ കത്ത് കൊടുത്തേച്ചാൽ അത് എന്തായാലും പോകണോ. ജീവിതത്തിൽ ആകെ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ തങ്ങളവർക്ക് കത്ത് കൊടുത്തയച്ചിട്ടുള്ളൂ. അത് ഞാൻ പോയിട്ടും ഉണ്ട്, അല്ലാത്തത് പോകാൻ കഴിഞ്ഞ സമയത്തൊക്കെ പോയിട്ടുണ്ട്. കാരണം കത്ത് കൊടുത്തയച്ചിട്ട് അത് സ്വീകരിക്കാതിരുന്നാൽ അത് വീടായി പോയാൽ അത് എന്നെ സ്നേഹിച്ചിട്ട് അങ്ങനെ അത് വീട് വന്നു പോയതുങ്ങൾക്കാണ് തങ്ങളത് പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹുത്തിൽ അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുകൊണ്ട് ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരിക്കലും ക്ഷണിക്കേണ്ടില്ല, ആരും ക്ഷണിക്കേണ്ടില്ല. മൊയ്ലിയാമാരെ ഡ്യൂട്ടിയാണ് പഠിച്ചത് പറയാന്നുള്ളതാണ്, ആരും ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങോട്ട് ക്ഷണിച്ചാൽ എന്താ, ഞാൻ പുത്തൂരിൽ രണ്ടു ദിവസം ബാഗ് വെച്ച് ഞാൻ സുൽത്താൻ ആദ്യനെ ഞാൻ പോയി ക്ഷണിച്ചതാ. ഊബര് വന്നു, അതുപോലെ പലരും വന്നു. കാരണം ഞാൻ പഠിച്ചത് പറയില്ല, എനിക്ക് ഉജൂബാണ്, അതിനാരും ക്ഷണിക്കേണ്ടിയില്ല. എന്നിട്ട് ആരും വന്നിട്ട് ഇങ്ങനെ ഡേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കുറ്റിയാടി വരെ ആരും വരേണ്ട ആവശ്യമില്ല, ഞാൻ ഫോണിൽ തന്നെ എല്ലാവർക്കും പരിപാടി. പിന്നെ വരുന്ന ദിവസം വയത് വരാൻ വരുന്ന ദിവസം കൂട്ടാൻ വരണം, അങ്ങനെ എന്നെ കൂട്ടാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനങ്ങ് എത്തും എന്ന് പറയാനാണ്, കൂട്ടാൻ വന്നോട്ട് നമുക്ക് എന്താ കാര്യം, വിളിക്കാൻ വേണ്ടി കുറെ ആൾ മിന്നാന്ന് ഒരാൾ മൂന്ന് വണ്ടിയിൽ ആൾ വന്നു നിങ്ങൾ ക്ഷണിക്കാനും എനിക്ക് എനിക്ക് 100 വണ്ടിയിൽ ആൾ വന്ന എനിക്കെന്താ, ഒറ്റ വണ്ടിയിലും വന്നില്ലെങ്കിൽ എനിക്കെന്താ, എനിക്കറിയുന്നത് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് അള്ളാഹ് സ്വീകരിച്ചാൽ എനിക്ക് കാര്യമുണ്ട്, ഇല്ലെങ്കിൽ കാര്യമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ജനങ്ങൾക്കിടയിൽ സ്ഥാനം ഉദ്ദേശിക്കണ്ട. ജനങ്ങൾക്കിടയിൽ സ്ഥാനം ഉദ്ദേശിക്കുന്നുണ്ടോ, അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ഉദ്ദേശിക്കണ്ട എന്നല്ലേ വൃത്തങ്ങൾ പറഞ്ഞത്. അള്ളാഹു തആല നമ്മുടെ ഖൽബ് നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് തങ്ങൾ വിഷമിക്കരുത്, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രത്യേകിച്ചും ഇത്രയും കൂടുതൽ സമയം പ്രസംഗിച്ചത്. പോകാനുള്ളത് കൊണ്ട് എല്ലാവരും സംബന്ധം ചോദിച്ച് പോകും. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ധൈര്യത്തെ. കാസർകോട്ട് 4 ദിവസത്തെ സമ്മേളനം ഒരൊറ്റ കുട്ടി അവിടെ എത്താത്തവരുണ്ടാകരുത്. എല്ലാവരും താജുൽ ഉലമയുടെ ജില്ലയുടെ അനുസ്മരണമാണ്, എല്ലാവരും അവിടെ എത്തിച്ചേരണം എന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരു സ്ഥലത്ത് ഒരു കാറും ബൈക്കും അക്രമികളും സുന്നത്തിയമാനത്തിന്റെ പ്രവർത്തകന്മാരുടെ ഇത് കത്തിച്ചു. വേറൊരു സ്ഥലത്ത് ഒരാളെ ആക്രമിച്ചിട്ട് ഹോസ്പിറ്റലിലുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വള്ളംകോട് അബ്ദുൽ ഖാദർ മദനി എന്ന് പറഞ്ഞത്. അള്ളാഹുവെ, അക്രമികളുടെ മനസ്സുകൾ നീ നല്ല മനസ്സാക്കി തിരിക്കണം റഹ്മാനെ. അക്രമിക്കപ്പെട്ടവർക്ക് നീ സുഹദാക്കളുടെയും അതുപോലെ നിന്റെ ധീരന്റെ ഖാദിമീങ്ങളായ സർവമഹാന്മാരുടെയും പ്രതിഫലം നൽകണം റഹ്മാനെ. എല്ലാ അക്രമികളുടെ അക്രമങ്ങളും നീ തുടച്ചു നീക്കണം റഹ്മാനെ. മർദ്ദിതരുടെ ദുആ നീ ജാബത്തുള്ള ദുആക്കണം റഹ്മാനെ. അവർക്ക് ആരോഗ്യം നൽകണം റഹ്മാനെ. നഷ്ടപ്പെട്ടത് നീ തന്നെ ഖൈറായ നിലക്ക് നിന്റെ ഖജനാവിൽ നിന്ന് തിരിച്ചു കൊടുക്കണം റഹ്മാനെ.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനി വളർത്തുമ്പോ എന്തൊക്കെ അക്രമങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്, സഹാബത്ത് ഇത്ര അക്രമത്തിന് വിധേയമായിട്ടുണ്ട്. അവരൊക്കെ പിന്നെയും പിന്നെയും ദീനി പ്രവർത്തനം നടത്തി. നമ്മൾ ഒരിക്കലും പതറാൻ പാടില്ല, ധൈര്യപൂർവ്വം പ്രവർത്തിക്കണം. താജുൽ അൽമയുടെ 1989 പ്രസംഗിച്ച പ്രസംഗത്തിൽ അതാണ് നമ്മളോട് വസിയ്യത്തിയിട്ടുള്ളത്. അത് നമ്മളെല്ലാവരും ഓർക്കണം. താജുൽ അൽമയുടെ ഹിഫ്ലേക്ക് 1,40,67,608 തഹ്ലീല്, യാസീന് 12,130, സലാത്ത് 139,638, ഖത്തം 142, ഇഖ്ലാസ് 5,800. ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത് ഓതിയതാ, അതിനൊക്കെ ഒന്നായിട്ട് ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദവറുകളും മറ്റ് സയ്യിദന്മാരും ദുആ ചെയ്യും. ആ സുന്നി സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ SSF മഞ്ചേശ്വരം സെക്ടറിൽ കീഴിൽ ചൊല്ലിയതാണ് അല്ലേ. അല്ലാഹു തആല സുന്നത്തിന്റെ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായ SSFന്റെ പ്രവർത്തകർക്ക്, SVSന്റെ പ്രവർത്തകർക്ക് എല്ലാം അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. താജുൽ അൽമയുടെ ബർക്കത്ത് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും സദസ്സുകൾക്കും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഗൗസുൽ ആലമിന്റെ ബർക്കത്ത് അല്ലാഹു തആല നൽകുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും ആ മഹാന്മാരുടെ കൂടെ നമ്മെ സ്നേഹിച്ചവരെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടുമാറാകട്ടെ. എല്ലാവരോടും ദുആ ഉണ്ട്, വസിയ്യത്ത് ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്നിവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് നൂറുൽ ഉലമ MA ഉസ്താദ് അവർ സംബന്ധിക്കാമെന്ന് ഏറ്റിരുന്നു. ഇന്നലെ മുതൽ മുട്ടുവേദനയായതുകൊണ്ട് തീരെ ഇരിക്കാനും യാത്ര ചെയ്യാനും കഴിയാത്ത വിഷമം ബഹുമാനപ്പെട്ട തങ്ങളെ വിളിച്ചറിയിക്കണം. സാധിക്കുമെങ്കിൽ എന്തെങ്കിലും ഫോണിൽ കൂടി സംസാരിക്കാമെന്ന് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാ ഉസ്താദ് അവർ അല്പം സംസാരിക്കും. സഹപാഠികളെ, ഉമാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, റഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രകാശഗോപിതമായിരുന്ന രണ്ട് സ്റ്റേറ്റിന്റെയും അതിർത്തിയായ മഞ്ചേശ്വരം ബൊസോട്ടയിലേക്ക് നടക്കുന്നതിൽ ഞാൻ പങ്കെടുക്കുന്നു. ഇതിന്റെ യാത്ര ചെയ്ത് നിങ്ങളുടെ കൂടെ പങ്കുചേരാൻ സാധിക്കാത്തതിൽ നിങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളുടെ വരികളോടും സർക്കിനോടും ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കും, ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം അവൻ സ്വീകരിക്കുന്ന സ്വാധിഹായ അമലാക്കി തീർക്കുമാറാകട്ടെ. അതിന്റെ അവസരത്തിൽ ഒരു കാര്യം ഉണർത്താനുള്ളത്, ഈ സ്മരണകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഒക്കെ ദിവസം കൊണ്ട് അവസാനിക്കേണ്ടതല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന അമാനത്തിന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങളാണ് ഇസ്ലാം ബഹുമാനപ്പെട്ട ഭാഗങ്ങൾ നടത്തുന്ന. അതേപോലെ തന്നെ മഹദൻ മലപ്പുറത്തുള്ള ഇബ്രാഹിം ഖലീൽ തങ്ങൾ നടത്തുന്നു. മഹാന്മാരും സ്വന്തം മഹാനായിരിക്കുന്ന ഉസ്താദിന്റെ പേരെ കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരുമായി കടപ്പെട്ടവരാണ്. എനിക്കവിടെ പങ്കെടുക്കാൻ ചെയ്യാത്തൊരു ഖേദമുണ്ട്. പക്ഷേ എനിക്ക് ആശ്വാസമുള്ളതും ആ മഹാന്മാരിപ്പോൾ നടത്തുന്ന ഒരു സ്ഥാപനം അത് ബഹുമാനപ്പെട്ടു കഴിക്കുന്ന ഭാഗ്യമായതിന്റെ പൈതൃകം എന്നുള്ള നിലക്ക് ബുഹാരി സാദാത്തിന്റെ കാരണമായിട്ടാണ് അത് വിഭജിക്കുകയും
അതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ബഹുമാനപ്പെട്ട കാര്യ മീനയോടും നിർവഹിക്കുന്ന മാത്രമല്ല അദ്ദേഹം കുറച്ചു വെച്ചിരിക്കുന്ന ആ വൈജ്ഞാനികമായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന ആ പൈതൃകം അത് ഇനിയും സ്വീകരിച്ചുകൊണ്ട് ഭാവിയിലേക്ക് പകർത്താൻ എന്തൊക്കെ ചെയ്യണം എന്ന് മഹാന്മാരായിരിക്കുന്ന സഹാപ്പുകളുടെ നേതൃത്വത്തിൽ കൊണ്ട് പ്രവർത്തിക്കണം എന്ന് കൂടി ഈ പത്രത്തിൽ ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനി ചേമ്പരി തരംഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ദുരുപയോഗപ്പെടുത്തുന്ന പലരും നടന്നു കൊണ്ടിരിക്കുന്ന കാലം അല്ലായിരിക്കുന്ന രീതിയിൽ പുരുഷനുപൂർവമായി അതിനു വേണ്ടി ജീവിച്ച് ദുരിതമായിരിക്കുന്ന മഹാനാണ് തോമനപ്പെടുത്തിയ രാജ്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. ആ മഹാന്റെ ഐതിഹ്യം നിലനിർത്തിയതെങ്കിൽ ആ മഹാനിലൂടെ നമുക്ക് കൊടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതിൽ കൂടുതൽ നൽകപ്പെടുന്നിരിക്കുന്ന വിജ്ഞാനവും ആത്മീയമായിരിക്കുന്ന വൈദ്യുന്നതും അത് ഉൾക്കൊള്ളുകയും അത് നിലനിർത്താൻ എന്തെങ്കിലും നമുക്ക് സാധിക്കുമോ അത് സ്വീകരിക്കുകയാണ് നമ്മുടെ ആവശ്യം. അതാണ് ബഹുമാനപ്പെടുത്തുന്ന ധാരണ എന്ന് നിങ്ങൾ ഉണർത്തുകയും ഇനി എല്ലാ സ്വഹാനുഭവത്തോടെ നമുക്കെല്ലാം തൊഴിലാകട്ടെ എന്ന് ദയാസിയും എന്റെ ആശുപത്രിയും ബഹുമാനപ്പെട്ട് തങ്ങളോട് ചെന്നുകെട്ടാൻ ഉള്ളവഴിക്കുന്ന ആ അനുഗ്രഹത്തിനും നിങ്ങളെല്ലാം ദയ ചെയ്യണമെന്ന് കൂടി പൊസിറ്റീവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.